സഭയിലുണ്ടായ കൂനം കുരിശ് സത്യത്തിന്റെ ഫലമായി സഭയിൽ സംജാതമായ സങ്കീർണ അവസ്ഥയ്ക്ക് പരിഹാരമായാണ് മാർപ്പാപ്പ കർമ്മലേയിത്തരെ കേരളത്തിലേക്ക് അയച്ചത്. വിശുദ്ധരും പ്രഗത്ഭരുമായ നിരവധി കർമ്മലേയിത്ത മിഷണറിമാർ ബെർണാദിൻ ബച്ചനെല്ലി ഒസിഡി, ധന്യൻ ജോൺ വിൻസെന്റ്, സക്കറിയാസ് അവറേലിയൻ, ദേവദാസന്മാരായ ബിഷപ്പ് അലോഷ്യസ് മരിയ ബെൻസിഗർ, അതേത തൂസ് തുടങ്ങി നിരവധി മിഷണറിമാർ ഉയരോളം ഈ മണ്ണിനെ സ്നേഹിച്ചു. ഇവിടെ അലിഞ്ഞു ചേർന്നവർ നിരവധി. ഇവിടെ വന്ന് സേവനം ചെയ്ത എല്ലാ മിഷണറിമാരും സ്വർഗത്തിൽ നിന്ന് ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാകുന്നു. ഇപ്പോൾ കൊടിമര മെഞ്ചരിപ്പ് കർമ്മമാണ് നടക്കുന്നത്. എല്ലാവരും എണീറ്റ് പള്ളിക്ക് പുറത്തുള്ള കൊടിമരത്തിൻ്റെ അടുത്തേക്ക് നീങ്ങുക. നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഓജസ്സോടും പ്രൗഢിയോടും കൂടെ ശുശ്രൂഷാ രംഗത്ത് പുതിയ തുടക്കം കുറിക്കുകയാണ്. ഇപ്പോൾ വരാപ്പുഴ അതിരുപതയുടെ മുൻ മെത്രാപ്പോലീത്ത അഭിവന്ദ ഫ്രാൻസിസ് കല്ലറക്കൽ പിതാവ് കൊടിമരം വെഞ്ചരിക്കുകയാണ്. മടത്തിക്കുന്നിൽ തോമസ് ആനി എന്നിവരെ അനുസ്മരിക്കുന്നു. ലീനസിനും കുടുംബത്തിനും പ്രത്യേകം നന്ദി. നമുക്കൊന്നു ചേർന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഗാനം ആലപിക്കാം. ഹലോ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ, അങ്ങയുടെ നാം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നുവേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങയുടെ മഹത്വത്തിനും വിശ്വാസികളുടെ വിശുദ്ധീകരണത്തിനും വേണ്ടി അങ്ങ് അങ്ങയുടെ പുത്രനായ യേശു സ്ഥാപിച്ച സഭയിൽ തിരുനാളുകൾ ആഘോഷിക്കപ്പെടണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. അതിനായി ആഘോഷങ്ങൾക്ക് ആരംഭം കുറിക്കുവാനായി ഞങ്ങൾ ഉപയോഗിക്കുന്ന ഈ കൊടിമരം ആശീർവദിക്കണമേ. ഈ കൊടിമരത്തിൽ പതാക ഉയർത്തപ്പെടുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ആകാശത്തിലേക്ക് ദൈവത്തിലേക്ക് ഉയരുന്നതായിട്ട് കണക്കാക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. വരാപ്പുഴ തിരുവതയിൽ 17 വർഷക്കാലം പ്രേക്ഷിത പ്രവർത്തനവും അജപാലന ദൗത്യവും നിർവഹിച്ച ഈ ആശ്രമത്തിൻ്റെ സ്ഥാപകനായ ധന്യൻ ജോൺ വിൻസെൻറ്റിനെ നാം അനുസ്മരിക്കുന്നു. ഈ ആശ്രമവും പള്ളിയും അതിൻ്റെ ലക്ഷ്യത്തോട് എന്നും കൂറു പുലർത്തണമെന്ന് നിർബന്ധം കാണിച്ച വ്യക്തിയാണ് ധന്യൻ ജോൺ വിൻസെൻറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ കർമ്മലൈത്ത പ്രൊവിൻസായ മലബാർ പ്രൊവിൻസിൻ്റെ ഫാദർ സെബാസ്റ്റ്യൻ കൂടപ്പാട്ട് ഞാൻ ജോൺ വിൻസെൻ്റ് പ്രതിമ അനാസ്വാദനം ചെയ്യുന്നു. വരാപ്പുഴ അതിരുവതിയിലെ ഫാദർ അൽഫോൻസിനോടൊപ്പം അനാസ്വാദിക്കുന്നത് വിൻസിഷ്യൻ സഭയുടെ സുപ്രീം ജനറലും കെ സി എം എസ് പ്രസിഡന്റുമായ ഫാദർ സെബാസ്റ്റ്യൻ തുണ്ടത്തിൽ കുന്നേൽ. വിശുദ്ധ ബലിക്കായി നമുക്കെല്ലാവർക്കും ദേവാലയത്തിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ ബലിക്കായി എല്ലാവരും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുക. വിശുദ്ധ ബലി അർപ്പിക്കുന്ന വൈദികർ ദേവാലയത്തിന് പുറത്ത് വിശ്വസിക്കാനായിട്ട് നിൽക്കുക. ഇത് ചരിത്ര നിമിഷം. കർമ്മലീത സഭയുടെ ഇന്ത്യൻ സാന്നിധ്യത്തിൻ്റെ 4ാം ശതാബ്ദി ആഘോഷിക്കുന്ന ഈ വേളയിൽ വരാപ്പുഴ കൊല്ലം വികാരിയത്തിൽ അജപാലന ദൗത്യം നിർവഹിച്ച് കടന്നുപോയ ഞങ്ങളുടെ പൂർവികരെ നന്ദിയോടെ ഓർക്കുന്നു. വരാപ്പുഴ മെത്രാപ്പോലിത്തി ആയിരുന്ന മോൺസിഞ്ഞോർ ബെർണാർഡ് ഒ സി ഡിയുടെ കാലത്ത് യൂറോപ്പിലെ പോലുള്ള ആശ്രമജീവിതം
ഇവിടെയും തുടങ്ങുകയാണെങ്കിൽ മിഷനിമാർക്ക് പ്രവർത്തനത്തിൽ നിന്നും മാറി പ്രാർത്ഥനയ്ക്കും വിശ്രമത്തിനുമായി ഉപയോഗിക്കാമെന്നുള്ള ഒരു ആശയം പൊന്തി വരികയുണ്ടായി. വാരാപ്പുഴ വികാരിയത്ത് ഫരമേൽപ്പിക്കപ്പെട്ടിരുന്ന സ്പെയിനിലെ നവാര പ്രോവിൻസ് ഇവിടെയുള്ള മിഷണറിമാരുടെ സ്വാധീനം ഏൽക്കാതിരിക്കാൻ സ്പെയിനിൽ നിന്നാണ് OCD സഭയുടെ വരാപ്പുഴ വികാരിയറ്റിലെ ആദ്യത്തെ ആശ്രമം സ്ഥാപിക്കുവാൻ വൈദികരെ കൊണ്ടുവന്നത്. 1901 April 27 7 പേർ ബാഴ്സലോണിയയിൽ നിന്നും കടൽ മാർഗം യാത്ര തുടങ്ങുകയും 21 May കൊച്ചിയിൽ എത്തിയ അവരെ ധന്യൻ ജോൺ വിൻസെൻ്റാണ് സ്വീകരിച്ചത്. ആലുവായ്ക്ക് അടുത്തുള്ള തോട്ടക്കാട്ടുകര താമസമാക്കിയ അവർക്ക് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. 7 പേരിൽ ഒരാളായ നവവൈദികൻ വില്യമിൻ്റെ അകാല മരണം അവരെ വിഷമിപ്പിച്ചു. പതരാതെ തളരാതെ 1902 August 27 ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണം തുടങ്ങി. ജോൺ വിൻസെൻ്റ് നേതൃത്വം കൊടുത്തു. 1905 March 19 വരാപ്പുഴ മെത്രാപ്പൊലിത്തിയായിരുന്ന ബെർണാർഡിൻ്റെയും കൊച്ചി മെത്രാനായിരുന്ന മാത്യു ഒലിവേരയുടെയും കൊല്ലം മെത്രാനായിരുന്ന ബിഷപ്പ് അലോഷ്യസ് മരിക ബെനസിഗറിൻ്റെ നേതൃത്വത്തിൽ ഈ ദേവാലയം കൂദാശ ചെയ്യപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷം വരാപ്പുഴ അതിരൂപതയുടെ ഇപ്പോഴത്തെ മെത്രാപ്പൊലീത്ത അഭിവന്ദ്യ ജോസഫ് കളത്തിൽപ്പറമ്പിൽ പിതാവ്, മുൻ മെത്രാപ്പൊലീത്ത ഫ്രാൻസിസ് കല്ലറയ്ക്കൽ, കൊച്ചി രൂപത മെത്രാൻ ജോസഫ് കരിയിൽ, സിറോ മലബാർ സഭയിൽ നിന്ന് ജോസ് പുത്തൻവീട്ടിൽ പിതാവ്, സിറോ മലങ്കര സഭയെ പ്രതിനിധീകരിച്ച് മാവേലിക്കര മെത്രാനായ ജോഷുവമാർ ഇഗ്നാത്യോസ് പങ്കെടുക്കുന്നു എന്നത് ചരിത്ര നിമിഷമാണ്. 1940 October 27 സ്പാനിഷ് കർമ്മലിത്ത മിഷണറിമാർ ഈ ആശ്രമവും ദേവാലയവും ഇവിടെയുള്ള മലബാർ പ്രോവിൻസിലെ വൈദികരെ ഏൽപ്പിച്ച് യാത്രയായി. അവർ നിർവഹിച്ച ദൗത്യം ആശ്രമത്തിലെ വൈദികർ ഇന്നും നിർവഹിക്കുന്നു. 2005 ഭാഗികമായി ഫാദർ അൻസലാം ഇളങ്കുട്ടിച്ചിറയുടെ നേതൃത്വത്തിൽ നവീകരണം നടത്തി. 2019 ഫാദർ ഫ്രാൻസിസ് കിഴക്കേമാൽ OCD നേതൃത്വത്തിൽ പരിപൂർണമായ നവീകരണം നടത്തി. ഇപ്പോൾ ഇന്നത്തെ തിരുക്കർമ്മങ്ങളിലെ മുഖ്യ കാർമ്മികനായ വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്ത അഭിവന്ദ്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിനോടൊപ്പം മറ്റ് അഭിവന്ദ്യ പിതാക്കന്മാരും സഹകാർമ്മികരായ വൈദികരും പ്രദക്ഷിണമായി ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. നവീകരിച്ച ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മത്തിൻ്റെ ആരംഭമായി പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നാം ഓരോരുത്തരും നിറയുവാനായി നമുക്ക് ഗായക സംഘത്തോട് ചേർന്ന് എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പാടി പ്രാർത്ഥിക്കാം. സ്വർഗവാതിൽ തുറന്നു
kavadam turannidavindum oru kali koodiyanaikkananayam eeyal kaarayil parudhi saayudi paramakava എല്ലാവർക്കും ഇരിക്കാം. ഇപ്പോൾ കർമ്മലേത്ത മലബാർ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സൂപ്പീതരായ ഫാദർ സെബാസ്റ്റ്യൻ കൂടപ്പാട് ഒ സി ഡി അച്ഛൻ അഭിവന്ദ്യ പിതാക്കന്മാരെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വരാപ്പുഴ അതിരുപത അധ്യക്ഷൻ അഭിവന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവേയും, ബിഷപ്പ് എമിരറ്റസ് ഫ്രാൻസിസ് കല്ലറയ്ക്കൽ പിതാവേയും, മാവേലിക്കര ബിഷപ്പ് സി ബി സി ഐ വൈസ് പ്രസിഡൻറ്റുമായ അഭിവന്യ ജോഷോ മാർ ഇഗ്നോത്യസ് പിതാവേയും, എറണാകുളം അങ്കമാലി അതിരൂപത സഹായമെത്രാൻ ജോസ് പുത്തൻ വീട്ടിൽ പിതാവേയും, ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് കിഴക്കമാലി ആശ്രമത്തിൻ്റെ സുഫീർ അച്ഛൻ, ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ തുണ്ടത്തിപ്പറമ്പിൽ അച്ഛൻ വി സി സുപ്പീരിയർ ജനറൽ, കെ വി തോമസ് സാർ, ബെന്നി മുൻ എം പി സെബാസ്റ്റ്യൻ പോൾ സാർ, കൊച്ചിൻ മേയർ സൗമിനി ജെയിൻ, വാർഡ് കൗൺസിലർ ഗ്രേസി ബാബു, ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ 114 വർഷക്കാലം കൊച്ചി നഗരത്തിനും അതിനു പുറത്തുമുള്ള അനേക ആയിരങ്ങൾക്ക് ആധ്യാത്മിക സങ്കേതമായിരുന്ന സ്പാനിഷ് മിഷനറിമാർ ഇവിടെ തുടങ്ങിയ ആദ്യത്തെ കർമ്മലീത്ത ആശ്രമവും സെൻ്റെറേസാസ് ഈ ദേവാലയവും പുതുക്കി പണിയേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് വർഷങ്ങളായി. എന്നാൽ ഞങ്ങളുടെ സാമ്പത്തിക സാധ്യതയ്ക്ക് അപ്പുറമായതുകൊണ്ട് വളരെയേറെ അത്യാവശ്യമായിരുന്നിട്ടും ഈ ഉത്തരവാദിത്വം വളരെയേറെ നാളത്തേക്ക് മാറ്റിവെക്കേണ്ടി വന്നു. ഇനി മുൻപോട്ട് പോകുവാൻ പാടില്ലാത്ത വിധം ഈ ദേവാലയത്തിന് ബലക്ഷയമുണ്ടായപ്പോൾ ഈ പണി ആരംഭിക്കുവാൻ
ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ ഈ സമൂഹം ആഗ്രഹിക്കുകയും ഞങ്ങളുടെ മലബ പ്രോവിൻസ് അതിനുള്ള അനുവാദം നൽകുകയും ചെയ്തു. അങ്ങനെയാണെങ്കിലും എന്ന് പണി ആരംഭിക്കണം, എപ്പോൾ പൂർത്തിയാക്കണം, അതിനുള്ള സാമ്പത്തികമൊക്കെ എവിടുന്ന് കണ്ടുപിടിക്കും? ഈ ദേവാലയത്തിൽ പല പ്രാവശ്യം ഞങ്ങൾ സംസാരിച്ചു. അതിനുശേഷം ഈ കഴിഞ്ഞ ജനുവരി മാസം 15-ാം തീയതി സുഫീറച്ചൻ പറഞ്ഞതനുസരിച്ച് ഞാൻ ഇവിടെ ഒരു മീറ്റിങ്ങിലെത്തി. ആ മീറ്റിങ്ങിൽ സുഫീറച്ചനും ഈ കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങളും അതോടൊപ്പം പി സണ്ണി സാറും ഉണ്ടായിരുന്നു. സണ്ണി സാറും സുഫീറച്ചനും എന്നോട് ചോദിച്ചു, എന്ന് ഈ ദേവാലയം പണി പൂർത്തിയാക്കി ഇവിടെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഈ വർഷത്തെ വിശുദ്ധവാരം ഈ ദേവാലയത്തിൽ നമുക്ക് നടത്താൻ സാധിക്കണം. പക്ഷേ അന്ന് ഞാൻ പറയുമ്പോൾ വിശുദ്ധവാരത്തിന് 89 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, ജനുവരി 15 മുതൽ ഏപ്രിൽ മാസം 14-ാം തീയതി വരെ 81 ദിവസം കൊണ്ട് ഈ ദേവാലയത്തിൻ്റെ ഒരു നവീകരണ പ്രക്രിയ, പ്രത്യേകിച്ച് പൂർണ്ണമായും ഓട് മുഴുവനും മാറ്റി, മുഗൾ ഭാഗം മുഴുവനും മാറ്റി ഈ ദേവാലയത്തിലുള്ള മറ്റു മാറ്റങ്ങൾ വരുത്തുക, അത് അസാധ്യമായ കാര്യമാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സണ്ണി സാർ എന്നോട് പറഞ്ഞു, നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം. അങ്ങനെ ദൈവത്തിൽ വിശ്വസിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ പണി ആരംഭിക്കുന്നത്, ജനുവരി 21-ാം തീയതി. ഇന്ന് കൃത്യം 80 ദിവസം. ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് മാത്രം, ദൈവത്തിൽ വിശ്വസിച്ച് ആളുകൾ ഉള്ളത് കൊണ്ട് മാത്രം ഇത് ഇന്നൊരു പുതിയ ദേവാലയമായി നാം ആശീർവദിക്കുകയാണ്. കർത്താവ് ഭവനം പണിയുന്നില്ല എങ്കിൽ പണിക്കാരുടെ ജോലി നിഷ്ഫലമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ല എങ്കിൽ കാവൽക്കാരുടെ ഉറക്കമൊഴിപ്പും നിഷ്ഫലമാണ്. അനേകം ആളുകൾ ദൈവത്തോടൊപ്പം കർത്താവിനോടൊപ്പം ഇവിടെ പണിതു, അനേകം ആളുകൾ ഇവിടെ ഉറക്കിളച്ചു. അതിൻ്റെ ഫലമാണ് 80 ദിവസങ്ങൾ കൊണ്ട് ഓടുമാറ്റി ഷീറ്റിടാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ, ഈ ദേവാലയത്തിൻ്റെ പാരമ്പര്യം സൂക്ഷിക്കണമെങ്കിൽ ഇവിടെ ഓട് തന്നെ വേണം. ആ ഓടൊക്കെ നിലനിർത്തി പഴയതിനേക്കാളും പ്രാഭവത്തോടുകൂടി, അനുഗ്രഹത്തോടുകൂടി, മനോഹരമായിട്ട് ഇന്ന് ഈ ദേവാലയം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ സാങ്ച്വറിയും ഏറ്റവും മനോഹരമായിട്ട് ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇല്ലായിരുന്ന ഒരു പ്രത്യേകത, മനോഹരമായ കർമ്മല മാതാവിൻ്റെ ഒരു തിരുസ്വരൂപവും ഇവിടെയുണ്ട്. അത് ഈ ദേവാലയത്തിൻ്റെ പരിഷ്കരണം നവീകരണം നടത്തിയപ്പോൾ സണ്ണി സാറും അതുപോലുള്ളവരുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. കർമ്മലീത്ത സഭയുടെ ഈ ദേവാലയത്തിൽ കർമ്മല മാതാവിൻ്റെ ആ സഭയുടെ ഉത്ഭവസ്ഥാനത്തുള്ള അതേ തിരുസ്വരൂപം ഇവിടെയും ഉണ്ടാകണം. അങ്ങനെയാണ് മനോഹരമായ ഈ കർമ്മല മാതാവിൻ്റെ രൂപം ഇവിടെയായിരിക്കുന്നത്. ഈ സമയത്ത് എനിക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ്. ഞാൻ സ്വാഗതത്തിന് മുൻപ് തന്നെ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു, നിങ്ങൾക്കെല്ലാവർക്കും ആത്മാർത്ഥമായി നന്ദി അർപ്പിക്കുന്നു. കാരണം ഇത് ദൈവത്തിൻ്റെ പ്രസാദവരത്തിൻ്റെ, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടയാളമാണ്. അത് മാത്രമാണ്, അത് മറ്റൊന്നുമല്ല. അതുപോലെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ വലിപ്പത്തിൻ്റെ അടയാളമാണ്. അത് പണമായിട്ടും സഹകരണമായിട്ടും നല്ല വാക്കുകളായിട്ടും ഈ ദിവസങ്ങളിൽ മാത്രമല്ല എത്രയോ നാളുകളായിട്ട് തുടർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. 1902 ഈ ദേവാലയത്തിന് പണി തുടങ്ങിയ ജോൺ വിൻസെൻ്റ് ഇന്ന് വിശുദ്ധ പദവിയിലേക്കുള്ള ആ യാത്രയിൽ ധന്യനാക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ ഇവിടെ ഒത്തിരിയേറെ വലിയ തിരുക്രമങ്ങൾ, അനുഗ്രഹത്തിൻ്റെ തിരുക്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്ന് ഈ ദേവാലയം പുതിയതായി ആശീർവദിക്കപ്പെടുമ്പോൾ കൂടുതൽ അനുഗ്രഹം ഈ കൊച്ചി നഗരത്തിലും ഇവിടെ എന്നും വരുന്ന നമുക്ക് മാത്രമല്ല അനേകായിരങ്ങൾക്ക്, പ്രത്യേകിച്ച് കുംഭസാര ദേവാലയം എന്നറിയപ്പെടുന്ന ഈ ദേവാലയം അനേക ആയിരങ്ങൾക്ക് ആശ്വാസത്തിൻ്റെയും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെയും സങ്കേതമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും ഏറ്റവും ആദ്യമേ ഞാൻ സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മളുടെ അതിരൂപത അധ്യക്ഷൻ മാസ്റ്റർ റവറൻ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിനാണ്. കാരണം വരാപ്പുഴ അതിരൂപതയും ഈ ആശ്രമവും കർമ്മലീത്ത സഭയുമായി വളരെയേറെ നാളത്തെ, നൂറ്റാണ്ടുകൾ നിൽക്കുന്ന വലിയ ബന്ധമാണുള്ളത്. വരാപ്പുഴയുടെ 17 മെത്രാന്മാർ ഓരോ പ്രാവശ്യം തുടർച്ചയായിട്ട് 17 മെത്രാന്മാർ കർമ്മലീത്ത മെത്രാന്മാരായിരുന്നു. അതിൽ അവസാനത്തെ ആള് എയ്ഞ്ചൽ മേരി, ബിഷപ്പ് എയ്ഞ്ചൽ മേരി, അദ്ദേഹം മെത്രാഭിഷേകം സ്വീകരിച്ചത്
1915 ജൂൺ മാസം 18-ാം തീയതി ഈ ദേവാലയത്തിലാണ് അദ്ദേഹത്തിന് മെത്രാഭിഷേകം നൽകിയത്. കൊല്ലം രൂപതാധ്യക്ഷനായിരുന്ന കർമ്മലീത്ത ബിഷപ്പും അതുപോലെ ദൈവദാസനുമായ ബിഷപ്പ് ബെൻസിഗറായിരുന്നു. അപ്പോൾ അതാണ് ഈ ദേവാലയത്തിൽ നടന്ന മെത്രാഭിഷേക ചർച്ച, മെത്രാഭിഷേക കർമ്മം. അത് വരാപ്പുഴ അതിരൂപത അധ്യക്ഷൻ്റേത് ആയിരുന്നു 1915. അത്രമാത്രം ആഴമായ ബന്ധം വരാപ്പുഴ അതിരൂപതയും ഈ കർമ്മലീത്ത ആശ്രമവും കർമ്മല സഭയുമായിട്ടുണ്ട്. എല്ലാവരുടെയും നാമത്തിൽ അഭിവന്ന പിതാവിന് ഞങ്ങളുടെ ഈ ബന്ധം, ആത്മാർത്ഥമായ ഈ ബന്ധം, ചരിത്രം കുടികൊള്ളുന്ന ഈ ബന്ധം ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ മനസ്സിലും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് അഭിയുന്ന പിതാവിന് നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ ഈ തിരുക്കർമ്മത്തിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ബിഷപ്പ് എമിരത്തസായ, ഇതേ രൂപതയുടെ ബിഷപ്പ് എമിരത്തസായ ഫ്രാൻസിസ് കല്ലറക്കൽ പിതാവിന് എത്രയോ വർഷങ്ങളായി അദ്ദേഹം ഞങ്ങളുടെ ഈ ആശ്രമമായിട്ടുള്ള ആ വലിയ ബന്ധം, ആ ബന്ധവും സ്നേഹവും ഞങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് കല്ലറക്കൽ പിതാവിന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ജോഷുവമാർ ഇഗ്നാത്യോസ് പിതാവാണ് ഇന്നത്തെ സുവിശേഷ സന്ദേശം നൽകുന്നത്. സിറോ മലങ്കര സഭയും കർമ്മലീത്ത സഭയുമായുള്ള ബന്ധം കേരള സഭയ്ക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അഭിയുന്ന ബെൻസിഗർ പിതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ആ പ്രവർത്തനത്തിലൂടെയും മാർപ്പാപ്പായുടെ പ്രത്യേകമായിട്ടുള്ള ആ വാക്കുകൾ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെയാണ് കർമ്മലീത്ത കത്തോലിക്ക സഭയിലെ ആ ഐക്യത്തിലേക്ക് മലങ്കര സഭ എത്തിയത്. അപ്പോൾ കർമ്മലീത്ത സഭയും മലങ്കര സഭയും തമ്മിലുള്ള ഈ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ, ആ ബന്ധം ഞങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അഭിയന്യ ജോഷുവമാർ ഇഗ്നാത്യോസ് പിതാവിന് നിങ്ങളെല്ലാവരുടെയും നാമത്തിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. സീറോ മലബാർ സഭയുടെ പ്രതിനിധിയായും നമ്മളുടെ രൂപതയുടെ സഹായമെത്രാൻ അഭിയുന്യ ജോസ് പുത്തൻ വീട്ടിൽ പിതാവ് ഇവിടെ എത്തിയിട്ടുണ്ട്. എപ്പോഴും ഞങ്ങളുടെ ആശ്രമത്തിലും അതുപോലെ ഈ എറണാകുളം സ്ഥലത്തുള്ള ആളുകൾക്ക് ആ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ആ സന്ദേശം നൽകിക്കൊണ്ട് ജീവിക്കുന്ന അഭിയുന്യ ജോസ് പുത്തൻ വീട്ടിൽ പിതാവിന് നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. കൊല്ലം രൂപത അധ്യക്ഷൻ പോൾ ആൻ്റണി മുല്ലശ്ശേരി പിതാവ് ഇവിടെ വരാമെന്ന് ഏറ്റിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിൻ്റെ മരണം മൂലം അദ്ദേഹത്തിന് വരാൻ സാധിക്കില്ല. അദ്ദേഹം വരാനേറ്റിരുന്ന ആ നല്ല മനസ്സിന് നന്ദി പറയുന്നു. അതുപോലെ കൊച്ചി രൂപത അധ്യക്ഷൻ ജോസഫ് കരീൽ പിതാവ് തീർച്ചയായിട്ടും ഇവിടെ എത്തിയിട്ടില്ല, എത്തുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലാണെങ്കിലും ഏറ്റവും സന്തോഷപൂർവ്വം ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥികൾ എല്ലാ തരത്തിലും സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിലുള്ള എത്തിയിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികളെയും ഏറ്റവും സന്തോഷപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും നമ്മളുടെ എം പി ആയ കെ വി തോമസ് സാറ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഹൈബീഡൻ സാറ് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്, എത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം എത്തുന്നതാണ്. സെബാസ്റ്റ്യൻ പോൾ സാറ് ഇവിടെ ഞാൻ കണ്ടിരുന്നു അദ്ദേഹത്തിനും. അതുപോലെ നമ്മളുടെ കൊച്ചിൻ മേയർ സൗമിനി ജെയിൻ, വാർഡ് കൗൺസിലർ ഗ്രേസി ബാബു, മറ്റ് അനേകം വിശിഷ്ട അതിഥികൾ ഇവിടെയുണ്ട്. എനിക്കെല്ലാവരെയും പേരെടുത്ത് പറയാനായിട്ട് സാധിക്കുകയില്ല. നിങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള സാന്നിധ്യം, ഇന്ന് ഇവിടെയുള്ള സാന്നിധ്യം മാത്രമല്ല തുടർച്ചയായിട്ടുള്ള നിങ്ങളുടെ ആ സാന്നിധ്യവും സ്നേഹവും ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ദേവാലയം പണിത് പൂർത്തിയാക്കിയിരിക്കുന്ന, ഈ തരത്തിൽ നവീകരിച്ചിരിക്കുന്നതിൻ്റെ പിൻപിൽ ഞാൻ പറഞ്ഞതുപോലെ ഒത്തിരിയേറെ ആളുകളുടെ വലിയ നല്ല മനസ്സുണ്ട്. സാമ്പത്തിക സഹായവും മറ്റു പലതരത്തിലും ചെയ്ത് ഒത്തിരിയേറെ ആളുകളുണ്ട്. ആ ലിസ്റ്റ് എനിക്ക് ഒരിക്കലും വായിച്ചു തീർക്കാൻ സാധിക്കുന്ന, വായിക്കാൻ പാടില്ലാത്തതാണ്, സാധിക്കില്ല. എങ്കിലും രണ്ടുപേരെ ഞാൻ പ്രത്യേകമായിട്ട് പേരെടുത്ത് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. അതിൻ്റെ അർത്ഥം മറ്റുള്ളവരെ ഓർക്കാത്തത് കൊണ്ടല്ല, എല്ലാവരെയും സ്നേഹപൂർവ്വം ഓർത്തുകൊണ്ട് പി സണ്ണി സാറിനെയും അതുപോലെ തന്നെ എഡിസൺ സാറിനെയും പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുന്നു. സണ്ണി സാറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. എഡിസൺ സാറാണ് മനോഹരമായ ഈ സാങ്ച്വറി പാരമ്പര്യം സൂക്ഷിച്ചുകൊണ്ട് ആധുനികതയുടെ മനോഹാരിത നൽകിക്കൊണ്ട് ഈ ദേവാലയത്തിനൊരു പുതിയ മുഖം പോലെ മനോഹരമായ ഈ സാങ്ച്വറി പൂർത്തിയായിരിക്കുന്നത്. അദ്ദേഹത്തിനും ഈ രണ്ടു പേർക്കും അവരുടെ കുടുംബങ്ങൾക്കും അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങൾക്കറിയാം ഒത്തിരിയേറെ ആളുകളെ
ഞാൻ വന്ന ഇടയ്ക്കൊക്കെ കണ്ടിട്ടുള്ളതാണ്. ആത്മാർത്ഥമായിട്ട് ഈ ദേവാലയത്തിൻ്റെ പുനരുദ്ധാരണത്തിന് സഹായിച്ച നിങ്ങളെല്ലാവരെയും ആത്മാർത്ഥമായിട്ട് ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇവിടെ ആയിരിക്കുന്ന നിങ്ങളെല്ലാവരും, നിങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്ന ഏതാനും ചില ആളുകളിൽ ഒരാൾ, അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വം നൽകുന്നത് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സുപ്പീർ അച്ഛൻ ഫ്രാൻസിസ് കിഴക്കമാലി അച്ഛനാണ്. ഈ ആശ്രമത്തിൻ്റെ പ്രിയരായ ഫ്രാൻസിസ് അച്ഛൻ, അച്ഛൻ്റെ ആ ധീരമായ വിശ്വാസത്തിൽ അടിയുറച്ച തീരുമാനം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ പുനരുദ്ധാരണം പൂർത്തിയാക്കാനായിട്ട് സാധിച്ചത്. ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് അച്ഛനും അതുപോലെ അതുപോലെ ഈ പുനരുദ്ധാരണത്തിൻ്റെ കൺവീനറായിരുന്ന തോമസ് അച്ഛനും മറ്റ് കാര്യങ്ങൾക്ക്, അതുപോലെ പണിയുടെ എല്ലാ കാര്യങ്ങളിലും നോക്കിയിരുന്ന ആൻ്റണി കൊച്ചച്ഛൻ ആൻ്റണി അച്ഛനും മറ്റ് ഈ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ അച്ഛന്മാർക്കും ആത്മാർത്ഥമായിട്ട് ഞാൻ നന്ദി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുപോലെ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഇത്രയും വലിയ ഒരു ഒരു അച്ഛന്മാരുടെ തന്നെ ഒരു വലിയ സമൂഹമുണ്ട്. അത് ഞങ്ങളുടെ തന്നെ മലബാർ പ്രൊവിൻസിൻ്റെയും ഡൽഹി പ്രൊവിൻസിൻ്റെയും മഞ്ഞുമേൽ പ്രൊവിൻസിൻ്റെയും അച്ഛന്മാരുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അടുത്തുള്ള പല സന്യാസ സഭകളുടെയും, വി സി സുപ്പീർ ജനറൽ മുതൽ അങ്ങനെയുള്ള സന്യാസഭകളുടെയും, ഈ പല ഇടവകളുടെയും അച്ഛന്മാരാണ്. ഏറ്റവും ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ അവർക്ക് നന്ദി പറയുകയാണ്. കാരണം ഈ ദേവാലയത്തിൻ്റെ പുനരുദ്ധാന സമയത്ത് മാത്രമല്ല, വലിയ ആ വൈദിക കൂട്ടായ്മയുടെ സ്നേഹത്തിൻ്റെ ഫലമാണ് ഞങ്ങൾക്ക് ഇത്രയും ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എല്ലാ വൈദികരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. എല്ലാ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും, പ്രൊവിൻഷ്യൽ സിസ്റ്റേഴ്സിനെയും മറ്റുള്ളവരെയും ആത്മാർത്ഥമായിട്ട് ഞാൻ ഇതിലെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ 114 വർഷം ഇതറിയപ്പെട്ടിരുന്നത് കുമ്പസാരപ്പള്ളി എന്നാണ്. ഇനിയും അത് അങ്ങനെ തന്നെ അറിയപ്പെടും. ഞങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള ആ സഹകരണം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ വൈദികർ ഏറ്റവും കൂടുതലുള്ള സമൂഹങ്ങളിൽ ഒന്ന് ഇതാണ്. മറ്റ് സമൂഹങ്ങൾ തിരുവനന്തപുരവും ബാംഗ്ലൂരുമാണ്. അവിടെ രണ്ടും ഞങ്ങളുടെ രൂപീകരണ ഭവനങ്ങളാണ്. അത് ഞങ്ങളുടെ ബ്രദേഴ്സിന് രൂപീകരണം കൊടുക്കുന്നതിന് വേണ്ടിയാണ് അത്രയും വലിയ അംഗങ്ങൾ അവിടെ ആയിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഇത്രയും കൂടുതൽ അംഗങ്ങളായിരിക്കുന്നത് ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയല്ല, മറിച്ച് അത് ഈ സമൂഹത്തിന് വേണ്ടിയാണ്. ഇവിടെയുള്ള എല്ലാ വൈദികരും നിങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ ജീവിക്കുന്നത്. അവരുടെ ജീവിതത്തിൻ്റെ സമയത്തിൽ ഒരു വലിയ ഭാഗം ഈ കുമ്പസാരക്കൂടുകളിലാണ്. അതുപോലെ ഇവിടെ അടുത്തുള്ള മറ്റ് ദേവാലയങ്ങളിലും അവിടുത്തെ കുമ്പസാരക്കൂടുകളിലും. അപ്പോൾ കുമ്പസാരപ്പള്ളി എന്ന് ഇതറിയപ്പെടുകയും അത് തുടരുകയും ചെയ്യും. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. എന്തെന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി ഈ ആശ്രമത്തിൻ്റെ പേരിലും മലബാർ പ്രൊവിൻസിൻ്റെ പേരിലും ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ആത്മാർത്ഥമായി ഞാൻ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ദൈവദാസനായ അദ്യോദാത്ത സച്ചൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം പറഞ്ഞ വാക്ക് ദയോ ഗ്രാസിയാസ് എന്നാണ്, ദൈവത്തിന് നന്ദി. അത് ഞങ്ങളുടെ മലബാർ പ്രൊവിൻസിൻ്റെ പേരിലും ഈ ആശ്രമത്തിൻ്റെ പേരിലും നിങ്ങളെയും ദൈവത്തെയും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ദയോ ഗ്രാസിയാസ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ, ദൈവത്തിന് നന്ദി ഉണ്ടാകട്ടെ. നമുക്കെല്ലാവർക്കും എണീറ്റ് നിൽക്കാം. വിശുദ്ധ ബലി തുടരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അഭ്യുന്നയ ഫ്രാൻസിസ് കല്ലറക്കൽ പിതാവേ, അഭിവന്യ ജോഷുവ പിതാവേ, അഭിവന്യ ജോസ് പുത്തൻ വീട്ടിൽ പിതാവേ, ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അച്ഛ, ബഹുമാനപ്പെട്ട സഹകാർമ്മികരെ, ആദരണീയനായ എം പി കെ വി തോമസ് മാഷ്, മറ്റ് ജനപ്രതിനിധികളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ,
സന്തോഷം തുളുമ്പുന്ന ഹൃദയത്തോടെ നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ദിവ്യബലി അർപ്പിച്ചുകൊണ്ട് ഈ പുതിയ ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുവാനാണ് സജീവമായ വിശ്വാസത്തോടുകൂടി ദൈവവചനം ശ്രവിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന എല്ലാ തിരുക്കർമ്മങ്ങളിലും നമുക്ക് ഭക്തിപൂർവം പങ്കെടുക്കാം. ഒരേ ഒരു ജ്ഞാനസ്നാനത്തിൻ്റെ പരിപാവനമായ നീരുറവയിൽ നിന്നും സംജാതമായ നമ്മുടെ ഈ സമൂഹം ഒരേ മേശയിൽ നിന്ന് ദിവ്യനാഥൻ്റെ തിരുശരീരവും തിരുരക്തവും ഉൾക്കൊണ്ട് പരിപുഷ്ടി പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമൂഹം ഒരാധ്യാത്മിക സൗധമായി ഉയർന്നു വരട്ടെ. ഒരേ ആൾത്താറയ്ക്ക് ചുറ്റും കൂടിയിരിക്കുന്ന നാം ദൈവസ്നേഹത്താൽ പ്രശോഭിതരായിത്തീരാൻ അവിടെ നിന്ന് അനുഗ്രഹിക്കട്ടെ. അനുതാപത്തിൻ്റെ അടയാളവും ജ്ഞാനസ്നാനത്തിൻ്റെ അനുസ്മരണവുമായി നവീകരിച്ച ദേവാലയ ഭിത്തിന്മേലും ജനങ്ങളുടെ മേലും തളിക്കുവാനുള്ള ജലം അഭിവന്ദ പിതാവ് ഇപ്പോൾ ആശീർവദിക്കുന്നു. ജലാശീർവാദത്തിന് ശേഷം നവീകരിച്ച ദേവാലയ ഭിത്തികളിലും ജനങ്ങളുടെ മേലും തീർത്ഥം തളിക്കുവാനായി അഭിവന്ദ പിതാവ് കടന്നു വരുമ്പോൾ ആവശ്യമായ വഴിയൊരുക്കുക. തത്സമയം ഗായക സംഘം കണ്ടു ഞാൻ മോദമാർന്ന ഗാനം ആലപിക്കുന്നു. വത്സല സഹോദരരെ, ഈ ആലയം ദൈവത്തിന് സാഘോഷം പ്രതിഷ്ഠിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ പശ്ചാത്താപത്തിൻ്റെ അടയാളമായും ജ്ഞാനസ്നാനത്തിൻ്റെ സ്മരണയ്ക്കായും നമ്മുടെ മേൽ തളിക്കുവാനും ദേവാലയ ഭിത്തികളും ബലിപീഠവും ശുദ്ധീകരിക്കുവാനുമുള്ള ഈ ജലം കനിഞ്ഞ് ആശീർവദിക്കണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ സ്വീകരിച്ച പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് എന്നും ജീവിക്കുവാനും വിശ്വസ്തതയോടെ സഭയിൽ വ്യാപരിക്കുവാനും അവിടുത്തെ പ്രസാദവരത്താൽ അവിടുന്ന് നമ്മെ സഹായിക്കുമാറാകട്ടെ. എല്ലാ സൃഷ്ടികൾക്കും ആദികാരണനായ ദൈവമേ, അങ്ങ് എല്ലാ മനുഷ്യരെയും സവിശേഷമായി സ്നേഹിക്കുകയും പൈതൃകമായി സംരക്ഷിക്കുകയും പാപങ്ങളിൽ നിന്ന് കാരുണ്യപൂർവം മോചിച്ച് സഭയുടെ ശിരസായ ക്രിസ്തുവിലേക്ക് ആനയിക്കുകയും ചെയ്യുന്നുവല്ലോ. ജ്ഞാനസ്നാന നീരുറവയിലേക്ക് പ്രവേശിക്കുന്ന പാപികൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അമർത്യരായി ഉയർത്തെഴുന്നേറ്റ് അവിടുത്തെ മൗതിക ശരീരത്തിൻ്റെ അവയവങ്ങളായിത്തീർന്ന് സ്വർഗീയ സമ്മാനത്തിന് അർഹരായി ഭവിക്കണമെന്ന് അങ്ങേ കാരുണ്യാതിരേഖത്താൽ അങ്ങ് നിശ്ചയിച്ചുവല്ലോ. ഈ ജലം കാരുണ്യപൂർവം ആശീർവദിച്ച് പവിത്രീകരിക്കണമേ. ഞങ്ങളുടെ മേലും ഈ പീഠത്തിന്മേലും ദേവാലയ ഭിത്തികളിലും തളിക്കപ്പെടുന്ന ഈ ജലം രക്ഷാകരമായ ക്ഷാളനത്തിൻ്റെ അടയാളമായി തീരുമാറാകണമേ. അങ്ങനെ ക്രിസ്തുവിൽ വിശുദ്ധീകൃതരായ ഞങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാക്കി തീർക്കണമേ. ഇവിടെ ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുന്ന ഞങ്ങൾ മറ്റെല്ലാ സഹോദരരോടുമൊപ്പം സ്വർഗീയ ജെറൂസലമിൽ വന്നെത്തുന്നതിന് ഇടയാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ.
പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഈ ആലയത്തിനു മേൽ അങ്ങേ കൃപ ചൊരിയുകയും അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവർക്കെല്ലാം അങ്ങേ സഹായം പ്രദാനം ചെയ്യുകയും ചെയ്യണമേ. അങ്ങനെ ഇവിടെ അങ്ങേ വചനത്തിൻ്റെയും കൂതാശകളുടെയും ശക്തി വിശ്വാസികളുടെ ഹൃദയങ്ങളെ സ്ഥിരീകരിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ നിന്ന് അധ്യായം 8 22 മുതൽ 23 വരെയും 27 മുതൽ 30 വരെയും തിരുവചനങ്ങൾ. ഈ ആലയത്തിന്മേൽ അങ്ങയുടെ കാരുണ്യമുണ്ടാകണമേ. സോളമൻ കർത്താവിൻ്റെ ബലിപീഠത്തിന് മുൻപിൽ ഇസ്രായേൽ ജനത്തിൻ്റെ സന്നിധിയിൽ ഉന്നതങ്ങളിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കുന്ന ദാസന്മാരോടുള്ള ഉടമ്പടി പാലിക്കുകയും അനന്ത സ്നേഹം അവരുടെ മേൽ ചൊരിയുകയും ചെയ്യുന്ന അങ്ങയെപ്പോലെ ആകാശത്തിലും ഭൂമിയിലും വേറൊരു ദൈവമില്ല. എന്നാൽ ദൈവം യഥാർത്ഥത്തിൽ ഭൂമിയിൽ വസിക്കുമോ? അങ്ങയെ ഉൾക്കൊള്ളുവാൻ സ്വർഗത്തിനും സ്വർഗാതിസ്വർഗത്തിനും അസാധ്യമെങ്കിൽ ഞാൻ നിർമ്മിച്ച ഈ ഭവനം എത്ര അപര്യാപ്തം. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ദാസൻ്റെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിക്കണമേ. അങ്ങയുടെ ദാസൻ ഇന്ന് തിരുമുൻപിൽ സമർപ്പിക്കുന്ന അനർത്ഥങ്ങൾ അർത്ഥനകളും നിലവിളിയും കേൾക്കണമേ. അങ്ങയുടെ ദാസൻ ഈ ഭവനത്തിൽ വച്ച് സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്നതിന് അങ്ങയുടെ കടാക്ഷം ഇതിന്മേൽ രാപകലുണ്ടായിരിക്കണമേ. അങ്ങയുടെ നാമം ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഈ ദാസനും അങ്ങയുടെ ജനമായ ഇസ്രായേലും ഇവിടെ സമർപ്പിക്കുന്ന യാചനകൾ സ്വീകരിക്കണമേ. അങ്ങ് വസിക്കുന്ന സ്വർഗത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവിൻ്റെ വചനം. വിശുദ്ധപർവ്വതത്തിൽ സ്ഥാപിച്ചിട്ടുള്ള നഗരമേ, സിയോന്റെ
മഹത്വമേറിയ പടിവാതിലുകളെ യാക്കോബിന്റെ സകല കൂടാരങ്ങളെക്കാളേറെ കർത്താവ് സ്നേഹിക്കുന്നു നിങ്ങളെ നാഥന്റെ ദേഹം ശിരം സ്ഥാപിതം ദൃഢമായ ശിലമേറിടം നാഥന്റെ ദേഹം ശിരം സ്ഥാപിതം ദൃഢമായ ശിലമേറിടം ദൈവത്തിന്റെ വിശുദ്ധ നഗരമേ എത്രയെത്ര മഹാകാര്യങ്ങൾ ചരുൾ ചെയ്യപ്പെട്ടിരിക്കുന്നു
കർത്താവ് നിങ്ങളോടുകൂടെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം. യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റുവാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവീൻ. എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്നെഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. യഹൂദർ അവനോട് ചോദിച്ചു, ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയുവാൻ 46 സംവത്സരമെടുത്തു, വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവനിത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. പെസഹ തിരുനാളിന് അവൻ ജെറുസലേമിൽ ആയിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല, കാരണം അവരെയെല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെപ്പറ്റി ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല, മനുഷ്യനുള്ളതെന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. ദൈവവചനമാണ് നാം കേട്ടത്. അഭിവന്യ പിതാക്കന്മാരെ, വന്യ വൈദികരെ, ബഹുമാനരായ സമർപ്പിതരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കണ്ണംകുന്നത്ത് സെൻ്റ് തെരേസ ദേവാലയം മനോഹരമായി പുതുക്കിപ്പണിത് ദൈവത്തിനും ജനത്തിനുമായി സമർപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾക്കറിയില്ലേ? ദൈവത്തിൻ്റെ ആലയം വിശുദ്ധമാണ്, അത് നിങ്ങൾ തന്നെ. ബാഹ്യമായി നാം കാണുന്ന കെട്ടിട സമുച്ചയമല്ല ദേവാലയം. ദൈവം വസിക്കുന്ന, ദീപം ജ്വലിക്കുന്ന ദേവാലയമാണ് ഈ വിശ്വം മുഴുവനെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യം തൻ്റെ മക്കൾക്ക് സംലഭ്യമാക്കി കൊടുത്തുകൊണ്ട് കൃപയ്ക്കുമേൽ കൃപ നൽകി അവരുടെ ജീവിത യാത്രയിൽ അവരെ അനുധാവനം ചെയ്യുവാനുള്ള അനുഗ്രഹങ്ങൾ നൽകുന്ന വേദിയാണ് ദേവാലയം. പൂർവപിതാവായ യാക്കോബ് ബേർഷബായിൽ നിന്ന് ഹാരാൻ എന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സായം സന്ധ്യയോടടുക്കാറായി. ഇന്നത്തെ പോലെ വാഹന സൗകര്യമൊന്നുമില്ല. നടന്നു നീങ്ങിയ അദ്ദേഹം സന്ധ്യാസമയത്തോടടുക്കാറായപ്പോൾ വളരെ ക്ഷീണിതനായി വഴിയരികിൽ വിശ്രമിക്കുകയാണ്. തലയിണയായി ഒരു കല്ലെടുത്ത് വച്ചിട്ട് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന യാക്കോബ് ഒരു സ്വപ്നം കാണുകയാണ്. ഭൂമിയെയും ആകാശത്തെയും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ഗോവേണി. ആ ഗോവേണിയിലൂടെ ദൈവദൂതന്മാർ ദൈവസന്നിധിയിലേക്ക് മനുഷ്യൻ്റെ വേദനകളും യാതനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും പേറിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുകയും ദൈവസന്നിധിയിൽ അത് സമർപ്പിക്കുകയും ദൈവസന്നിധിയിൽ നിന്ന് കൃപയ്ക്കുമേൽ കൃപ പ്രാപിച്ചുകൊണ്ട് ഗോവേണിയിലൂടെ ഇറങ്ങി വന്ന് ജനത്തിന് സംലഭ്യമാക്കി കൊടുക്കുന്ന മനോഹരമായ ദർശനം കണ്ടുകൊണ്ട്
യാക്കോബ് നിദ്രയിൽ നിന്ന് ഉണർന്ന് തലയിണയായി വെച്ച കല്ലവിടെ നാട്ടിയിട്ട് പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യമല്ലാതെ മറ്റൊന്നുമല്ല, അതുകൊണ്ട് ഞാനിതിനെ ബഥേൽ എന്ന് വിളിക്കുന്നു, ദൈവത്തിൻ്റെ ഭവനം ദേവാലയം എന്ന് വിളിക്കുന്നു. പിന്നീട് ചരിത്രത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇസ്രായേൽ ജനതയുടെ പൊതുദേവാലയം ഇന്നത്തെ ആദ്യത്തെ ലേഖനത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ ദാവീദ് രാജാവ് ദേവാലയം പണിയുവാൻ ആഗ്രഹിച്ചു, എന്നാൽ അത് സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ മകൻ സോളമനാണ് ദേവാലയം നിർമ്മിച്ചത്. മനോഹരമായ ദേവാലയം ദൈവത്തിൻ്റെ സാന്നിധ്യമായി ജനത്തിന് അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ആ പശ്ചാത്തലത്തിൽ ആ ദേവാലയത്തെക്കുറിച്ച് അവർ ഏറെ അഭിമാനമുള്ളവരായിരുന്നു. അന്ന് നിർമ്മിക്കാവുന്ന വിശിഷ്ടമായ ഒരു ദേവാലയമായി ജെറുസലേം ദേവാലയം അറിയപ്പെട്ടു. പിന്നീട് ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റിയുടെ കാലഘട്ടത്തിൽ ആ ദേവാലയം നശിപ്പിക്കുന്നതായി നാം കാണുന്നുണ്ട്. സെറുബാബേൽ വീണ്ടും അധികാരത്തിൽ വന്ന് യഹൂദ ജനതയ്ക്ക് ആരാധന സ്വാതന്ത്ര്യം കൊടുത്ത് പുനരുദ്ധരിച്ച ദേവാലയത്തെയും നാം കാണുന്നുണ്ട്. ക്രിസ്തുവിന് 46 വർഷങ്ങൾക്ക് മുമ്പ് ഹെറോദേസ് ആ ദേവാലയം പുതുക്കിപ്പണിതായി നാം കാണുന്നുണ്ട്. അപ്പോൾ പഴയ നിയമത്തിലെ ദേവാലയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമായി അനുഭവപ്പെട്ട പശ്ചാത്തലത്തിൽ പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവാകുന്ന സ്വർഗീയ മന്നായിട്ട് വച്ച പൊൻപാത്രമായ പരിശുദ്ധ അമ്മയാണ് ദേവാലയം. ജെറുസലേം ദേവാലയത്തിൻ്റെ ഉൾക്കൂടാരം അതിവിശുദ്ധ സ്ഥലമെന്ന് വിളിച്ചിരുന്നു. മന്നായിട്ട് വച്ച പൊൻപാത്രവും അഹറോൻ്റെ തളിർത്തവടികളും ഉടമ്പടിപ്പലകളും അവിടെ സൂക്ഷിച്ചിരുന്നു. കൃപാസനത്തിന്മേൽ നിഴൽ വീഴ്ത്തിക്കൊണ്ട് ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് പാടി സ്തുതിച്ചിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവാകുന്ന സ്വർഗീയ മന്നായിട്ട് വച്ച പൊൻപാത്രമായ പരിശുദ്ധയമ്മ ദേവാലയമായി മാറിയപ്പോൾ അമ്മയുടെ മകൻ എന്താണ് ദേവാലയമെന്നുള്ള സങ്കല്പം നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. മനുഷ്യനെ ദൈവവുമായും മനുഷ്യരുമായും മനസാക്ഷിയുമായും ഈ പ്രപഞ്ചവുമായും ഐക്യപ്പെടുത്തുന്ന വേദിയാണ് ദേവാലയം. അത് ദൈവത്തെ കൊടുക്കുന്ന സ്ഥലമാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് കണ്ടെത്താവുന്ന സ്ഥലമാണ് ദേവാലയം. പ്രാർത്ഥനയിലൂടെ ദൈവവചനത്തിലൂടെ വിശുദ്ധ കൂദാശകളിലൂടെ തൻ്റെ മക്കൾക്ക് ദൈവത്തെ കൊടുക്കുന്ന സ്ഥലമാണ് ദേവാലയം. അത് പരിശുദ്ധ സ്ഥലമാണ്. ഈ പരിശുദ്ധ സ്ഥലത്തെ അശുദ്ധത കടന്നു വരുവാൻ പാടില്ല. മോശയെ വിളിച്ച് യഹോവയായ ദൈവം അരുളി ചെയ്ത് ശുദ്ധമുള്ള ഭൂമിയാണ്, അഴിക്കണം നിൻ ചെരുപ്പിൻ വാറ്. ഇവിടെ അശുദ്ധത കടന്നു വരാൻ പാടില്ല. അത് വിശുദ്ധ സ്ഥലമാണ്. ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ദൈവത്തെ കൊടുക്കുമ്പോൾ പരിശുദ്ധിയിലേക്കുള്ളൊരു വിളിയാണ് ദേവാലയം നമുക്ക് നൽകുന്നത്. അത് ഐക്യത്തിൻ്റെ വേദിയാണ്. പല വ്യക്തികളായ കുടുംബത്തിലെ അംഗങ്ങളായ സ്വഭാവക്കാരായ നമ്മെ ജ്ഞാനസ്നാനത്തിലൂടെ ദൈവമക്കളാക്കി തീർത്തുകൊണ്ട് കൂദാശകളിലൂടെ നമ്മെ വിശ്വാസത്തിൽ ഉറപ്പിച്ചുകൊണ്ട് കൃപയ്ക്കുമേൽ കൃപ നൽകിക്കൊണ്ട് പരിശുദ്ധിയുടെ വിളനിലങ്ങളായി നാം ഓരോരുത്തരും മാറുകയും ഈ പരിശുദ്ധി സമൂഹത്തിൽ ഐക്യത്തിൻ്റെ സന്ദേശത്തിലൂടെ പകർന്നു കൊടുക്കണം എന്നുള്ളത് ദേവാലയത്തിൻ്റെ കടമയാണ്. റിഡംഷന് വേണ്ടിയുള്ളതാണ് ദേവാലയം. ഒരു മനുഷ്യനും നശിക്കുവാൻ പാടില്ല, എല്ലാവരും രക്ഷപ്പെടണം. അതിനുവേണ്ടിയാണ് തൻ്റെ ഏകജാതനെ നൽകിയതെങ്കിൽ ആ ഏകജാതൻ സ്വന്തം ജീവൻ കൊടുത്തുകൊണ്ടാണല്ലോ നമ്മെ വീണ്ടെടുത്തത്. അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ യേശുതമ്പുരാൻ പറഞ്ഞത്, മനുഷ്യപുത്രൻ ജെറുസലേമിലേക്ക് പോകണം. മർക്കോസിൻ്റെ സുവിശേഷം 8, 9, 10 അധ്യായങ്ങളിൽ ആവർത്തിച്ച് തമ്പുരാൻ പറയുന്നുണ്ട്, ജെറുസലേമിലേക്ക് പോകണം. എന്തിനു വേണ്ടിയാണ്? പാടുപിടകൾ സഹിക്കുവാൻ, മരിക്കുവാൻ, മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ, പുനരുത്ഥാനത്തിലൂടെ. അതിനുവേണ്ടിയാണ് യേശുതമ്പുരാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. അവിടുന്ന് നേടിത്തന്ന രക്ഷയിൽ എല്ലാ മനുഷ്യരെയും പങ്കാളികളാക്കുക ദേവാലയത്തിൻ്റെ കടമയാണ്. ഇത് ഉപവയുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് കാഴ്ചവെക്കുവാനുള്ളതാണ് ദേവാലയം. ആദ്യത്തെ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം 2 അധ്യായത്തിൽ
വിശ്വസിച്ചവരായ ജനക്കൂട്ടത്തിന് ഏക മനസ്സും ഏക അഭിപ്രായവുമായിരുന്നു. അവരിൽ ആരും വലിയവനെന്നോ ചെറിയവനെന്നോ വിളിക്കപ്പെട്ടിരുന്നില്ല. ഉള്ളതെല്ലാം പൊതുവകയായിരുന്നു. ഉള്ളതെല്ലാം അപ്പോസ്തലന്മാരുടെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഓരോരുത്തർക്കും ആവശ്യാനുസരണം നൽകിയെങ്കിൽ കാരുണ്യമാകുവാൻ കാരുണ്യമേകുവാൻ ജീർണിച്ച ദേവാലയം പുനരുദ്ധരിക്കുവാൻ ദൈവം നമ്പുരാൻ അസീസിയിലെ പുണ്യവാനായ ഫ്രാൻസിസിനോട് ആവശ്യപ്പെട്ടു. ആഗോള കത്തോലിക്ക സഭയുടെ അനിഷേധ്യ നേതാവായ ഫ്രാൻസിസ് മാർപ്പപ്പയും അതുതന്നെയാണ് പറയുന്നത്. ദേവാലയം ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങളുടെ മധ്യത്തിലേക്ക് നാം കടന്നു ചെല്ലണം എന്നുള്ളതാണ്. അതിരുകളില്ലാത്ത അതിർത്തികളില്ലാത്ത ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ഔദാര്യവും കാരുണ്യ പ്രവർത്തികളിലൂടെ വേദനിക്കുന്നവർക്ക്, രോഗികളായി കഴിയുന്നവർക്ക്, അവഗണിക്കപ്പെടുന്നവർക്ക്, അവമതിക്കപ്പെടുന്നവർക്ക്, അനാദരിക്കപ്പെടുന്നവർക്ക് സംലഭ്യമാക്കി കൊടുക്കുക സഭയുടെ കടമയാണ്, ചർച്ചിൻ്റെ കടമയാണ്. അന്ത്യവിധിയെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം പറയുമ്പോൾ എനിക്ക് വിശന്നു, നീ ഭക്ഷണം തന്നു, ഞാൻ രോഗിയായിരുന്നു വന്നു കണ്ടു, കാരാഗ്രഹത്തിലായിരുന്നു ആശ്വസിപ്പിച്ചു. എപ്പോഴാണ് വിശക്കുന്നവനായി കണ്ടത്, രോഗിയായി കണ്ടത്, കാരാഗ്രഹത്തിൽ കണ്ടതെന്ന് ചോദിച്ചപ്പോൾ, വാട്ട്സ് ഓ എവർ യു ഡു ടു ദ ലീസ്റ്റ് ഓഫ് മൈ ബ്രദറൻ യു ഡു അൺ ടു മീ. ഈ ചെറിയവരിൽ ഒരുവനെ നീ ചെയ്തപ്പോൾ എനിക്കാണ് ചെയ്തത്. വേദനിക്കുന്ന ആളുകളുടെ മധ്യത്തിൽ നാം ജീവിക്കുമ്പോൾ അവരുടെ വേദനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും മനസ്സിലാക്കി അത് പരിഹരിക്കുവാൻ സഭയെന്നുള്ള നിലയിൽ, കൂട്ടായ്മ എന്നുള്ള നിലയിൽ നമുക്ക് കടമയുണ്ട്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, നിങ്ങൾ പെരിഫറികളിലേക്ക് പോവുക. കെയർ ദ ലീസ്റ്റ് ലാസ്റ്റ് ആൻഡ് ദ ലോസ്റ്റ്. അവഗണിക്കപ്പെട്ട ആളുകൾ, നഷ്ടപ്പെട്ടു പോയ ആളുകൾ, അവരുടെ അടുത്തേക്ക് പോവുക. ആ കാരുണ്യ പ്രവർത്തികൾ നിറവേറ്റുക ദേവാലയത്തിൻ്റെ കടമയാണ്. ഈ കടമകൾ നിറവേറ്റുവാൻ ഈ ദേവാലയത്തിൽ അത് പുനഃപ്രതിഷ്ഠ നടത്തിയിരിക്കുന്ന അവസരത്തിൽ നമുക്ക് സാധിക്കുന്നു. പ്രിയപ്പെട്ട ഫ്രാൻസിസ് അച്ഛനോടും അതുതന്നെയാണ് പറഞ്ഞത്, ഈ ദേവാലയം പുനരുദ്ധരിക്കുക. അത് ജീർണാവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, അപകട സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവം പറഞ്ഞപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പരിശുദ്ധയമ്മ ചോദിച്ച പോലെയുള്ള സംശയങ്ങൾ ആളുകൾക്കെല്ലാം ഉണ്ടായി. പക്ഷേ ഫ്രാൻസിസ് അച്ഛൻ ദൈവത്തിൻ്റെ ആലയം ദൈവം പണിഞ്ഞുകൊള്ളും, നമ്മളതിന് നിന്നുകൊടുത്താൽ മതി എന്നുള്ള വിശാല മനോഭാവത്തിൽ 90 ദിവസം കൊണ്ട് ദേവാലയം പണിഞ്ഞു. 46 സംവത്സരം കൊണ്ട് ഈ ദേവാലയം പൂർത്തിയാക്കാൻ എങ്ങനെ കഴിയുമെന്ന് യേശുവിനോട് ചോദിച്ചപ്പോൾ അവിടുന്ന് അരുളിച്ചത് ബാഹ്യമായ ഒരു കെട്ടിട സമുച്ചയത്തെക്കുറിച്ചല്ല, തൻ്റെ സ്വന്തം ശരീരത്തെക്കുറിച്ചാണ് അവിടുന്ന് പറഞ്ഞത്. മരിച്ച അടക്കം ചെയ്യപ്പെട്ട 3-ാം ദിവസം പുനരുത്ഥാനം ചെയ്യുമെന്നുള്ള ഒരു പ്രത്യാശയാണ് നൽകിയത്. ഈ പ്രത്യാശയാണ് നിരാശയിൽ കഴിയുന്ന മക്കൾക്ക് നൽകുവാൻ ദേവാലയത്തോട് ആവശ്യപ്പെടുന്നത്. നിരാശയിൽ പ്രത്യാശ കാത്തു സൂക്ഷിക്കേണ്ടവനാണ് ഒരു ക്രൈസ്തവനെന്ന് കാലം ചെയ്ത പരിശുദ്ധനായ ജോൺ പോൾ 2-ാം മാർപ്പാപ്പ സ്വന്തം അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ, പോളണ്ട് എന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൽ ജനിച്ചു വളർന്ന അദ്ദേഹം പഠിക്കുന്ന കാലഘട്ടത്തിൽ അമ്മ മരിക്കുന്നു 4-ാമത്തെ വയസ്സിൽ, ഏക സഹോദരൻ 21-ാമത്തെ വയസ്സിൽ മെഡിക്കൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ പഠിക്കുന്നു, അപ്പൻ രോഗിയായി കിടപ്പ് രോഗിയായി മാറുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ അപ്പനും മരുന്നും ഭക്ഷണവുമായി വാങ്ങിക്കൊണ്ടുവരുമ്പോൾ അപ്പനും കട്ടിലിൽ മരിച്ചു കിടക്കുന്നു. ഇതിൽ കൂടുതൽ നിരാശയ്ക്ക് എന്താണ് വഴി? അദ്ദേഹം നിരാശപ്പെട്ടില്ല, പ്രത്യാശയോടെ ജീവിച്ചു. ആഗോള കത്തോലിക്ക സഭയുടെ അനിഷേധ്യ നേതാവായി അലി അബ്ഗാ എന്ന യുവാവ് വെടിവെച്ചപ്പോൾ, വെടിയുണ്ടയേറ്റപ്പോൾ അമ്മയെ അമ്മയുടെ കരങ്ങളിൽ ഇതാ എല്ലാം സമർപ്പിക്കുന്നു. അമ്പയുടെ കരങ്ങളിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രത്യാശയോടെ ജീവിച്ച അദ്ദേഹം വിശുദ്ധനായി മാറി. ആവിലായിലെ അമ്മ ത്രേസ്യയുടെ നാമധേയത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ദേവാലയത്തിൽ ഒരു കർമ്മല മാതാവിൻ്റെ കുറവുണ്ട് എന്ന് മനസ്സിലാക്കി നിറവുള്ള ദൈവം നമുക്കൊരു മാതാവിനെ തന്നിരിക്കുകയാണ്. ഈ അമ്മയുടെ സാന്നിധ്യം, മധ്യസ്ഥത എപ്പോഴും നമുക്ക് പ്രത്യാശ നൽകുന്നതാണ്. ഇപ്പോഴും എപ്പോഴും മരണസമയത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്ന അമ്മേ. അങ്ങനെ ഈ ദേവാലയം പുനഃപ്രതിഷ്ഠ ചെയ്തിരിക്കുന്ന ഈ അവസരത്തിൽ കർമ്മലിത്താ സഭ സഭയ്ക്കും സമൂഹത്തിനും നൽകിയിട്ടുള്ള സേവനങ്ങൾ, 1600-ാം ആണ്ടിൽ ജോൺ സെബാസ്റ്റി ഇവിടെ കേരളത്തിലേക്ക് കടന്നു വരികയും
ഇവിടുത്തെ കൂട്ടായ്മയ്ക്ക് കർമ്മലീത്ത സഭ എന്താണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. 1902 ഇവിടെ ദേവാലയത്തിൻ്റെ അടിസ്ഥാന ശില സ്ഥാപിച്ചു. 1905 അത് കൂദാശ ചെയ്തത്. കൂദാശ ചെയ്യുമ്പോൾ 3 മെത്രാച്ചന്മാരുണ്ടായിരുന്നു. വരാപ്പുഴയുടെ ആർച്ച് ബിഷപ്പ് ബർണാഡ് തിരുമേനി, കൊച്ചിയുടെ ആർച്ച് ബിഷപ്പ് മാത്യു ദി ഒലിവേറ തിരുമേനി, കൊല്ലത്തിൻ്റെ നിയുക്ത മെത്രാൻ മരി അലോഷ്യസ് ബെൻസിഗർ തിരുമേനി. ഇന്ന് 5 തിരുമേനിമാർ ഇവിടെ സന്നിഹിതരാണ്. വരാപ്പുഴയുടെ ആർച്ച് ബിഷപ്പിൻ്റെ സഹപാഠി കൂടിയായ ജോസഫ് കളത്തിപ്പറമ്പിൽ തിരുമേനി, ഞങ്ങളുടെ എല്ലാം അണ്ണനായ ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് കല്ലറയ്ക്കൽ പിതാവ്, സീറോ മലബാർ സഭയുടെ ജോസ് പുത്തൻവീട്ടിൽ പിതാവ്, കൊച്ചി രൂപതയുടെ മെത്രാനന്ദ് സന്നിഹിതനായിരുന്നു. ഇന്ന് വന്നില്ലല്ലോ എന്നുള്ള ആശങ്കയിൽ ഇരുന്നപ്പോൾ ഒരു കുറവും വരുത്താതെ കരിയിൽ പിതാവ് ഇവിടെ എത്തിച്ചേർന്നു. അപ്പോൾ ഇത് ചരിത്രത്തിൻ്റെ ആവർത്തനമാണ്, ഇതൊരു ദൈവനിയോഗമാണ്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം കർമ്മലീത്ത സഭയുമായിട്ടുള്ള ബന്ധം വളരെ വലുതാണ്. 1653 കൂനൻകുരിശ് സത്യത്തോടുകൊണ്ടായ ഭിന്നത വഴിയായി മാതൃസഭയിൽ നിന്നും അകന്നുപോയ ഒരു സമൂഹത്തെ തിരികെ കൊണ്ടുവരുവാൻ നടത്തിയ പരിശ്രമം മാറിയുവാനിയോസ് മെത്രാപ്പൊലീത്ത പരിശുദ്ധ സിംഹാസനവുമായി ബന്ധപ്പെട്ട് നടത്തിയ കത്തിടപാടുകളുടെ പര്യവസാനത്തിൽ ബിഷപ്പ് ബെൻസിഗർ തിരുമേനിയാണ്, കൊല്ലം രൂപത അധ്യക്ഷനായിരുന്ന മരിയ അലോഷ്യസ് ബെൻസിഗർ തിരുമേനിയാണ് മലങ്കര മക്കളെ കത്തോലിക്ക സഭയുമായി ഐക്യപ്പെടുത്തുവാൻ പരിശുദ്ധ പിതാവ് 11 പിയസ് മാർപ്പാപ്പ നിയോഗിച്ചത്. ആ കാരണത്താൽ ഇന്ന് ദൈവാനുഗ്രഹത്താൽ കോടതി വ്യവഹാരങ്ങളിലോ കേസുകളിലോ ഒന്നും പോകാതെ സമാധാനത്തോടെ കുർബാന അർപ്പിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന ഒരു സമൂഹമാക്കി ഞങ്ങളെ മാറ്റിത്തീർത്തത് കർമ്മലീത്ത സഭയുടെ ബെൻസിഗർ തിരുമേനിയായിരുന്നു എന്നുള്ളതാണ്. ആ കാരണത്താൽ ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഇത് കൂടുതലായ ബോധ്യത്തിലേക്ക് കടന്നു വരുവാനുള്ള വലിയ ആഴ്ചയിലേക്ക് നാം കടക്കുകയാണ്. പെസഹാ തിരുനാളിനോടനുബന്ധിച്ചാണ് യേശു തമ്പുരാൻ ദേവാലയത്തിലേക്ക് കടന്നു ചെന്നത്. അവിടുന്ന് ദേവാലയത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ കോപാകുലനായി എന്ന് നാം വായിക്കുന്നു. വളരെ ചുരുക്കമായിട്ട് മാത്രമേ യേശുവിനെ കോപാകുലനായി കാണപ്പെട്ടിട്ടുള്ളൂ. പ്രാർത്ഥനാലയം കച്ചവട സ്ഥലമാക്കി മാറ്റിയിരിക്കുന്നു. ദൈവത്തിന് നിരക്കാത്ത, മനുഷ്യർക്ക് നിരക്കാത്ത, മനസാക്ഷിക്ക് നിരക്കാത്ത ക്രയവിക്രയങ്ങൾ നടത്തുവാനുള്ള, ലാഭനഷ്ടങ്ങൾ തട്ടിച്ചു നോക്കി പ്രവർത്തിക്കുവാനുള്ള ഒന്നല്ല ദേവാലയം. അതുകൊണ്ടാണ് അവിടുന്ന് കോപാകുലനായി ചാട്ടവാറെടുത്ത് ക്രയവിക്രയം ചെയ്തവരെയൊക്കെ അടിച്ചു പുറത്താക്കി, ഇത് ദൈവത്തിൻ്റെ ആലയമാണ്, പ്രാർത്ഥനാലയമാണ്, നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞത്. ദേവാലയ ശുദ്ധീകരണം നിർവഹിക്കുന്ന യേശു തമ്പുരാൻ കണ്ണങ്കുന്നത്തെ അമ്മ ത്രേസ്യയുടെ ദേവാലയം പുനരുദ്ധരിച്ച് ഇന്ന് ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ് വിശുദ്ധ ജലം തളിച്ചുകൊണ്ട് ഈ ദേവാലയത്തെയും നമ്മയും ശുദ്ധീകരിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ ദൈവത്തോട് ഐക്യപ്പെട്ടു നിന്നുകൊണ്ട് കൃപയ്ക്കുമേൽ കൃപ പ്രാപിച്ചുകൊണ്ട് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമായി നമ്മുടെ നല്ല പ്രവൃത്തികളാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ തിരുസഭയുടെ പ്രതിരൂപമായ ഈ ദേവാലയം ദൈവപിതാവിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അഭിവന്ദ്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ് ഇപ്പോൾ പ്രതിഷ്ഠാപന പ്രാർത്ഥന ചെല്ലുന്നു. ദേവാലയ ആശീർവാദ കർമ്മത്തിലെ ഏറ്റവും ദിവ്യമായ ഈ മുഹൂർത്തത്തിൽ നമുക്കെല്ലാവർക്കും നിശബ്ദമായി ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. നമുക്കെല്ലാവർക്കും ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കാം. ദൈവമേ, സഭയെ സദാ ശുദ്ധീകരിക്കുകയും നയിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ തിരുനാമത്തെ സാഘോഷമായ സ്തുതിഗീതികളാൽ വാഴ്ത്തി പുകഴ്ത്തുക സമുചിതമാണല്ലോ. എന്തെന്നാൽ
അങ്ങയെ ഭക്തിപൂർവം ആരാധിക്കുന്നതിനും അങ്ങയെ തിരുവചനത്താൽ പ്രബുദ്ധരാകുന്നതിനും കൂദാസ സ്വീകരണത്താൽ പരിപോഷിതരാകുന്നതിനുമായി സജ്ജമാക്കിയിരിക്കുന്ന ഈ പ്രാർത്ഥനാലയം അങ്ങയെ വിശ്വാസികൾ ആഘോഷപൂർവം അങ്ങേക്ക് സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തു സ്വന്തം രക്തത്താൽ സഭയെ വിശുദ്ധീകരിക്കുകയും തൻ്റെ മഹത്വപൂർണയായ മണവാട്ടിയും നിഷ്കളങ്കയായി വിരാജിക്കുന്ന വിശ്വസ്ത കന്യകയും ദൈവാരൂപിയുടെ ശക്തിയാൽ ധന്യയായ അമ്മയുമാക്കി തീർത്തു. ആ വിശുദ്ധ സഭയുടെ പ്രതിരൂപമാണല്ലോ ഈ ദൈവാലയം. കർത്താവേ, അങ്ങയുടെ മുന്തിരിത്തോട്ടമാകുന്ന സഭ ലോകമാകെ പടർന്ന് ശാഖകളോടും സ്വർഗം വരെ എത്തുന്ന ശിഖരങ്ങളോടും കൂടെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നുവല്ലോ. മനുഷ്യരുടെ ഇടയിൽ വസിക്കുന്ന ദിവ്യകൂടാരമായ തിരുസഭ സജീവശിലകളാൽ നിർമ്മിതവും അപ്പോസ്തലന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേലും യേശു ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേലും നിർമ്മിതമായ സഭ സൗഭാഗ്യപൂർണയത്രേ. അത്യുത്കൃഷ്ടമായ ഈ സഭ മലമുകളിൽ സ്ഥാപിതമായ നഗരം പോലെ സർവലോകത്തിനും ദൃശ്യമാണല്ലോ. ഈ സഭ കുഞ്ഞാടിൻ്റെ ദീപത്താൽ പ്രകാശിതവും വിശുദ്ധരുടെ സ്തോത്രഗീതാലാപത്താൽ മുഖരിതവുമാകുന്നു. ആകയാൽ താഴ്മയോടെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഈ ദൈവാലയവും ബലിപീഠവും അങ്ങേ സ്വർഗീയ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് പവിത്രമാക്കണമേ. ഈ സ്ഥലം എന്നും പരിശുദ്ധമായി പരിലസിക്കട്ടെ. ഈ ബലിപീഠം എക്കാലവും ക്രിസ്തുവിൻ്റെ യാഗാർപ്പണത്തിന് പര്യാപ്തമായ ദിവ്യവേദിയായി നിലനിർത്തുവാൻ കനിയണമേ. പിതാവേ, അങ്ങയുടെ മക്കളായി ഞങ്ങൾ ഇവിടെ നിന്ന് നിർഗളിക്കുന്ന പ്രസാദവരധാരയാൽ പാപക്കരകളിൽ നിന്ന് മോചിതരായി പാപത്തിന് മരിച്ച് പുതുജീവൻ പ്രാപിക്കുവാൻ ഇടയാക്കണമേ. ഈ ബലിപീഠത്തിന് ചുറ്റും വന്നണഞ്ഞിരിക്കുന്ന വിശ്വാസികൾ പെസഹാദിപരഹസ്യം ആഘോഷിക്കുവാനും ക്രിസ്തുവിൻ്റെ തിരുവചനവും തിരുശരീരവും ഉൾക്കൊണ്ട് ശക്തി ആർജിക്കുവാനും ഇടയാകുമാറാകട്ടെ. ഇവിടെ അർപ്പിക്കപ്പെടുന്ന സ്തോത്രയാഗം അങ്ങേക്ക് എന്നും സ്വീകാര്യമാകട്ടെ. മാനവരേവരും മാലാഖമാരോട് ചേർന്ന് അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ലോകരക്ഷയ്ക്കുപകരിക്കുമാറാകണമേ. ഇവിടെ പാവപ്പെട്ടവർ കാരുണ്യവും മർദ്ദിതർ യഥാർത്ഥമായ സ്വാതന്ത്ര്യവും കണ്ടെത്തുമാറാകട്ടെ. എല്ലാ മനുഷ്യരും അങ്ങേ മക്കളുടെ മഹത്വമണിഞ്ഞ് സന്തോഷമാനസരായി സ്വർഗീയ ജെറൂസലമിലെത്തുകയും ചെയ്യുമാറാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. 1905 മാർച്ച് 19-ാം തീയതി ഈ ദേവാലയം ആദ്യമായി ആശീർവദിച്ച സമയത്ത് ഈ ദേവാലയത്തിൻ്റെ സക്രാരി ആശീർവദിച്ചത് അന്നത്തെ കൊച്ചി രൂപത മെത്രാനും പിന്നീട് ഗോവയുടെ പേട്രിയാർക്കുമായി മാറിയ മാത്യു ഒലിവേറി പിതാവായിരുന്നു. കൊച്ചി രൂപതയെ അനുസ്മരിച്ചുകൊണ്ട് ഇപ്പോൾ കൊച്ചി രൂപതയുടെ ഇപ്പോഴത്തെ പിതാവ് ഈ ദേവാലയത്തിൻ്റെ സക്രാരി ആശീർവദിക്കുന്നു. ഈ ദേവാലയത്തിലെ ക്രിസ്തുവിൻ്റെ നിത്യ സാന്നിധ്യമായ പരിശുദ്ധ കുർബാന സൂക്ഷിക്കുവാനുള്ള സക്രാരി ഇപ്പോൾ ആശീർവദിക്കപ്പെടുന്നു. നമുക്ക് പ്രാർത്ഥനാപൂർവം ആയിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. വത്സല പിതാവേ,
അങ്ങേ പുത്രൻ മനുഷ്യനായി ഞങ്ങളുടെ ഇടയിൽ വസിക്കുകയും കുരിശാകുന്ന യാഗപീഠത്തിൽ ഞങ്ങളുടെ രക്ഷയ്ക്കായി സ്വയം അർപ്പിക്കുകയും ചെയ്തുവല്ലോ. കുരിശ് മരണത്തിലൂടെ മനുഷ്യരക്ഷ സാധ്യമാക്കിയ ക്രിസ്തുവിൻ്റെ ശാസ്ത്രം ഉൾക്കൊണ്ടുകൊണ്ട് കുരിശാണ് രക്ഷ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വരാപ്പുഴ അതിരൂപതയുടെ മുൻ മെത്രാപ്പൊലീത്ത അഭിവന്ദ്യ ഫ്രാൻസിസ് കല്ലറക്കൽ പിതാവ് കുരിശിത രൂപം ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ പിതാവേ, ക്രിസ്തുനാഥൻ്റെ കുരിശ് വഴി അങ്ങ് മനുഷ്യർക്ക് നിത്യരക്ഷ പ്രദാനം ചെയ്തുവല്ലോ. രക്ഷയുടെ അടയാളമായ ഈ കുരിശ് രൂപത്തെ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിൻ്റെ പ്രതീക്ഷയും ജീവനുമായ ക്രിസ്തുവിൻ്റെ കുരിശിൽ അഭിമാനം കൊള്ളുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയുടെ പീഡാനുഭവത്തെയും മരണത്തെയും അനുസ്മരിക്കുവാനും ഈ കുരിശ് രൂപം ഞങ്ങളെ സഹായിക്കട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർമ്മലസഭയുടെ രാജ്ഞിയും നമ്മുടെ അമ്മയുമായ പരിശുദ്ധ കർമ്മലമാതാവിൻ്റെ തിരുസ്വരൂപം എറണാകുളം അതിരൂപതയുടെ സഹായമിത്രനായ ജോസഫ് പുത്തൻ വീട്ടിൽ പിതാവ് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മനുഷ്യരെയും വിശുദ്ധിയിലേക്ക് ക്ഷണിക്കുന്ന ദൈവമേ, പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ തിരുസ്വരൂപം കനിഞ്ഞ് ആശീർവദിക്കണമേ. പ്രാർത്ഥിക്കുവാനായി ഈ രൂപത്തിന് മുമ്പിൽ അണയുമ്പോൾ ഞങ്ങളുടെ മനസ്സും ഹൃദയവും അങ്ങേ പക്കലേക്ക് ഉയർത്തണമേ. ഈശോ മിശിഹായെ അനുകരിക്കുവാൻ പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ ജീവിത മാതൃക ഞങ്ങൾക്ക് പ്രചോദനം നൽകട്ടെ. പരിശുദ്ധ കന്യകാ മറിയത്തിനോടുള്ള വിശ്വാസപൂർണമായ വണക്കം അങ്ങയോട് അനുക്രമം അടുത്തു വരുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ.
അഭിവന്ദ്യ പിതാക്കന്മാർ ഇപ്പോൾ നിലവിളക്കിൽ തിരി തെളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വിശ്വാസികളുടെ പ്രാർത്ഥനയോടുകൂടെ നമ്മൾ ദിവ്യബലി തുടരുന്നു. പ്രിയ സഹോദരരെ, എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്നും സത്യത്തിൻ്റെ അറിവിലേക്ക് വരണമെന്നും ആഗ്രഹിക്കുന്ന സർവശക്തനായ പിതാവായ ദൈവത്തിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. കരുണാമയനും സ്നേഹസ്വരൂപനുമായ യേശു ക്രിസ്തുവെ, സാർവത്രിക സഭയുടെ സഭയെ അവിടുത്തെ കൃപാവരങ്ങളാൽ നിറയ്ക്കണമേ എന്നും പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്തിലും വിവേകത്തിലും സ്വർഗീയ ജെറുസലേം ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ സഭാധികാരികളെ അനുഗ്രഹിക്കണമേ എന്നും പ്രത്യേകമായി ഞങ്ങളുടെ പരിശുദ്ധ പാപ്പയായ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ അതിരൂപാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലിത്തായെയും ഇന്ന് ഞങ്ങളുടെ കൂടെ ഇവിടെ സന്നിധിരായിരിക്കുന്ന എല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, എല്ലാ കുടുംബാംഗങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. നസ്രത്തിലെ തിരുക്കുടുംബം പോലെ എല്ലാ കുടുംബാംഗങ്ങളിലും സ്നേഹവും ഐക്യവും സമാധാനവും നിറയണമെന്നും ദൈവ അന്വേഷണത്തിൻ്റെയും ദൈവോന്മുഖമായ ജീവിതത്തിൻ്റെയും നല്ല മാതൃകകൾ കുടുംബങ്ങളിലുണ്ടാകുവാൻ വിവാഹത്തിൽ ലഭിക്കുന്ന പ്രസാദവരങ്ങളെ അങ്ങ് ഉജ്ജ്വലിപ്പിക്കണമെന്നും ദൈവ സാന്നിധ്യ അനുഭവത്താൽ കുടുംബാംഗങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർമ്മല മലർവാടിയെ അഭിരാമം തൻ്റെ സ്നേഹസൂനങ്ങളാൽ നിറയ്ക്കുന്ന പരിശുദ്ധനായ ദൈവമേ,
ആഗോള കർമ്മലീത്താ സഭയെയും അതിലെ എല്ലാ അധികാരികളെയും അംഗങ്ങളെയും അങ്ങയുടെ നവീകരണത്തിൻ്റെയും പുനരുദ്ധാരണത്തിൻ്റെയും സൽഫലങ്ങളാൽ നിറയ്ക്കണമേ. ആധുനിക ലോകത്തിൽ ഏറി വരുന്ന തങ്ങളുടെ ആദ്യ സിദ്ധിയുടെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാ കർമ്മലീത്താ അംഗങ്ങളും ചൈതന്യത്താൽ നിറയാനും പരിശുദ്ധമായ ജീവിതത്തിലും വിനയമുള്ള മനോഭാവത്താലും വിവേകമുള്ള വാക്കുകളാലും ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാക്ഷികളാകുവാനും കൃപ നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനും പരിപാവനനുമായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ രാജ്യത്തെയും പ്രത്യേകമായി ആസന്നമായിരിക്കുന്ന തിരഞ്ഞെടുപ്പിനെയും അങ്ങയുടെ കരുണാർദ്രമായ മനസ്സിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവരാജ്യ സമാനമായ സാഹചര്യങ്ങളിലേക്ക് ഞങ്ങളുടെ രാജ്യത്തെ ആനയിക്കണമെന്നും സുവിശേഷ പ്രവർത്തകരെ ശക്തിപ്പെടുത്തണമെന്നും ദൈവരാജ്യ പ്രവർത്തനങ്ങളെ പരിശുദ്ധാത്മാഗ്നിയാൽ ജ്വലിപ്പിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഈ ദേവാലയത്തിൻ്റെ പുനരുദ്ധാരണ കർമ്മങ്ങളിൽ പ്രത്യക്ഷമായും പരോക്ഷമായും ബന്ധപ്പെട്ട സകലരെയും അവരുടെ കുടുംബങ്ങളെയും എല്ലാവിധ സമൃദ്ധിയാലും അനുഗ്രഹിക്കണമെന്നും സങ്കടങ്ങളിൽ ആശ്വാസവും അപകടങ്ങളിൽ സംരക്ഷണവും ആത്മീയ ഉത്കർഷവും നൽകി ആശീർവദിക്കണമെന്നും കർമ്മലനാഥയുടെ മധ്യസ്ഥത്തിലൂടെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അഭയവും ശക്തിയുമായ ദൈവമേ, അങ്ങ് ഈ സഭയുടെ ഭക്തിനിർഭരമായ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. എന്തെന്നാൽ കാരുണ്യത്തിൻ്റെ ഉടയവൻ അങ്ങ് തന്നെയാണല്ലോ. ഞങ്ങൾ വിശ്വാസപൂർവം യാചിക്കുന്നത് ഫലപ്രദമായി സംപ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ.
സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, സന്തോഷഭരിതയായ സഭയുടെ കാണിക്കകൾ അങ്ങേക്ക് സ്വീകാര്യമായി തീരട്ടെ. ഈ വിശുദ്ധാലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന അങ്ങേ ജനം ഈ ദിവ്യരഹസ്യങ്ങൾ വഴി നിത്യരക്ഷ സംപ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ ഞങ്ങൾ പണിതുയർത്താൻ അങ്ങ് തിരുമനസ്സായ ദൃശ്യമായ ഈ ഭവനത്തിൽ അങ്ങിലേക്ക് തീർത്ഥാടനം ചെയ്യുന്ന കുടുംബങ്ങളെ സഹായിക്കുന്നതിൽ അങ്ങ് ഒരിക്കലും വിരമിക്കാത്ത ഈ സ്ഥലത്ത് അങ്ങയോടൊപ്പമുള്ള ഞങ്ങളുടെ സംസർഗത്തിൻ്റെ രഹസ്യം അത്ഭുതകരമാം വിധം അങ്ങ് പ്രകടമാക്കുകയും നിവർത്തിക്കുകയും ചെയ്യുന്നുവല്ലോ. ഇവിടെ അങ്ങയ്ക്ക് വേണ്ടി ഞങ്ങളാകുന്ന ഭവനം അങ്ങ് പണിയുകയും ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സഭയെ സ്വർഗീയ നഗരമായ ജെറൂസലമിൽ സമാധാനത്തിൻ്റെ ദർശനത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നതുവരെ കർത്താവിൻ്റെ ശരീരത്തിലേക്ക്
ഒന്നായി വളരാൻ ഇടയാക്കുകയും ചെയ്യുന്നു. ആകയാൽ വിശുദ്ധ ഗണങ്ങളോട് ചേർന്ന് അങ്ങേ മഹത്വത്തിൻ്റെ ആലയത്തിൽ ഇപ്രകാരം പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും വാഴ്ത്തി പുകഴ്ത്തുകയും ചെയ്തുകൊണ്ട് മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ വിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
ഭാഗ്യത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോട്, അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോട്, കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ.
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. എങ്കിലും സ്നേഹത്തിൻ പൂ
ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു ശക്തിസ്രോതസ്സുമായ പരിശുദ്ധ കുർബാന അഭിവന്ദ്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ് സക്രാരിയിൽ സൂക്ഷിച്ചതിന് ശേഷം ഈ ആശ്രമ അധിപനായ ഫാദർ ഫ്രാൻസിസ് കിഴക്കേമാലി ഒ സി ഡി അച്ഛന് സക്രാരിയുടെ താക്കോൽ ഏൽപ്പിക്കുന്നു. നമ്മളെല്ലാവരും എണീറ്റ് നിന്നുകൊണ്ട് സ്തോത്രഗീതം ആലപിക്കുന്നു. ദൈവമേ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു.
നമുക്കിരിക്കാം. ഇപ്പോൾ സെൻട്രസാസ് ആശ്രമത്തിൻ്റെ സുപ്പീരിയറായ ഫാദർ ഫ്രാൻസിസ് കിഴക്കേമാലി OCD അച്ഛൻ അഭിവന്ദ്യ പിതാക്കന്മാർക്കും ഇവിടെ വന്ന ഓരോ വ്യക്തികൾക്കും നന്ദി അറിയിക്കുന്നു. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദേവാലയ സ്ഥാപകൻ ധന്യൻ ജോൺ വിൻസെൻറ്റിനെ സ്മരിച്ചുകൊണ്ടും സ്വർഗീയ മധ്യസ്ഥ അമ്മ ത്രേസ്യയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ടും കർമ്മലമാതാവിന് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് നന്ദിയോടെ തുടങ്ങട്ടെ. അഭിവന്ദ്യ പിതാക്കന്മാരെ, നിങ്ങളുടെ സ്നേഹത്തിനും കരുതലിനും അജപാലനത്തിനും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും കൃതജ്ഞതയും ഹൃദയപൂർവം. മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ, റൈറ്റ് റെവറൻഡ് ഡോക്ടർ ജോസഫ് കരിയിൽ, ആത്മീയമായ സാന്നിധ്യം കൊണ്ട് റൈറ്റ് റെവറൻഡ് ഡോക്ടർ പോൾ ആൻ്റണി മുല്ലശ്ശേരി, റൈറ്റ് റെവറൻഡ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ, മാർ ജോസ് പുത്തൻ വീട്ടിൽ, മോർ ആൻഡ് മോർ ജോഷു മാർ ഇഗ്നാത്തിയോസ്. 1905 കൊല്ലം കൊച്ചി വരാപ്പുഴ പിതാക്കന്മാർ ഒരുമിച്ച് ആശീർവദിച്ച ഈ ദേവാലയം 2019 ഏപ്രിൽ 12 നമ്മുടെ പിതാക്കന്മാർ സിറോ മലബാർ സഭയോട് ചേർന്ന്, മലങ്കര കത്തോലിക്ക സഭയോട് ചേർന്ന് ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ ഇത് ചരിത്ര നിമിഷമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്, നമ്മുടെയൊക്കെ ഭാഗ്യമാണ്. ഈ പുണ്യ നിമിഷത്തിൽ സന്നിഹിതരായിട്ടുള്ള സുപ്പീരിയർ ജനറൽമാർ, വികാർ ജനറൽമാർ, മോൺസിഞ്ഞോർമാർ, വികാരിമാർ, വൈദികർ, സമർപ്പിതർ, സിസ്റ്റേഴ്സ്, പ്രാർത്ഥനയോടെ നന്ദി നേർന്നുകൊള്ളുന്നു. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ സെബാസ്റ്റ്യൻ കൊടപ്പാട്ടച്ചൻ, കൗൺസിലേഴ്സ്, മിഷൻ ഡെലിഗേറ്റ് പ്രൊവിൻഷ്യൽ മാർക്കച്ചൻ, പഞ്ചാബിൽ നിന്നും വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട വൈദികർ, സുപ്പീരിയേഴ്സ്, സമൂഹത്തിൽ നിന്നും വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട വൈദികർ, ബ്രദേഴ്സ്, സഹോദരതുല്യമായ നന്ദി. രാഷ്ട്രീയ സാമൂഹിക തലങ്ങളിലുള്ളവർ, KV തോമസ് സാർ, സെബാസ്റ്റ്യൻ പോൾ, നമ്മുടെ മേയർ സൗമിനി ജെയിൻ, നമ്മുടെ മുൻ മേയർ ഈ ദേവാലയത്തിൻ്റെ തന്നെ സ്വന്തം ടോണി ചമ്മണി, കൗൺസിലേഴ്സ്, ഇൻസ്പെക്ടേഴ്സ്, മറ്റ് ഉത്തരവാദിത്തപ്പെട്ടവർ, എല്ലാവർക്കും നന്ദി. ദേവാലയത്തിൻ്റെ പുനരുദ്ധാരണ ഡിസൈനേഴ്സ് അതൊരു ടീമായിരുന്നു, ഉത്തരവാദിത്വത്തോടു കൂടിയ ടീം വർക്കായിരുന്നു. എഡിസൺ സാറ്, സണ്ണി സാറ്, കൃഷ്ണകുമാർ സാറ്, മാത്യു വാൻസേറ, അനിൽ സാർ, അഭിലാഷ്, ജെയിംസ് ചേട്ടൻ, ജോർജ് ചക്കാലക്കൽ ചേട്ടൻ, ബോബി വള്ളമറ്റം, കൂടെ തോമസ് അച്ഛനും. നിങ്ങൾ ഈ ദേവാലയത്തിന് വേണ്ടി സമയം മാറ്റിവെച്ചവരാണ്. ശിരസ് നമിച്ച്
ഞാൻ നന്ദി പറയുകയാണ്. ദേവാലയ പുനരുദ്ധാരണത്തോടെ ഉയർന്നു വന്ന തിരുമുഖ സാങ്ച്വറി, അതിൻ്റെ ഭാഗമായ സണ്ണി, ജെയ്സൺ, ആർട്ടിസ്റ്റ് കിറ്റോ, നിങ്ങൾക്കും പ്രത്യേകം നന്ദി. കൊടിമരം നിർമ്മിച്ച് നൽകിയ ലീനസ് കുടുംബത്തെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ധന്യൻ ജോൺ വിൻസെൻറ്റിൻ്റെ ശിലാരൂപം നിർമ്മിച്ച് നൽകിയ ഫാദർ അൽഫോൻസ് പനക്കലിനോട് വലിയ സ്നേഹവും ബഹുമാനവും. ജോൺ വിൻസെൻറ്റിൻ്റെ ജീവചരിത്രം എഴുതുകയും ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യുകയും ചെയ്യുവാൻ തയ്യാറാക്കിയത് ഈ സമൂഹാംഗമായ സക്രിയാസ് കരിലക്കുളമച്ചനാണ്. നന്ദി പറയുന്നു. സ്മരണിക അതും ഇന്ന് പ്രകാശനം ചെയ്യുകയാണ്. അതിൽ പങ്കുചേർന്ന എല്ലാവർക്കും മാത്യു കൊഴിഞ്ഞാലി അച്ഛനും നന്ദി. ജോൺ വിൻസെൻ്റ് സ്റ്റഡി സെൻറ്ററിൻ്റെ ഭാഗമായ മ്യൂസിയത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തതും ഈ കുരിശിൻ്റെ വഴിയൊക്കെ ക്രമപ്പെടുത്തിയതും മാത്യുവാണ്. വളരെ സ്നേഹത്തോടെ നന്ദി. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ മനോഹരമാക്കിയവർ അവർ കുറച്ച് ഉയരത്തിലാണ്. നമ്മുടെ കൊയർ കെസ്റ്റർ ഇവിടുത്തെ ഗായകരോട് ചേർന്നപ്പോൾ എല്ലാം ദൈവികമായി. ടോണിച്ചേട്ടനും ബൈജുവിനും അതുപോലെ തന്നെ ടോജനും അവരൊരു ടീമാണ്. അവർക്ക് പ്രത്യേകമായിട്ട് കൂടെ ജോസ് മണിയാട്ടച്ഛനുണ്ട്, തോമസ് കടുത്താനമച്ചനുണ്ട്, ആർട്ടിസ്റ്റുമാർ, സൗണ്ട് സിസ്റ്റം, ലൈറ്റ്, മീഡിയ, പെരുമ്പനാനി അച്ഛനൊക്കെ ഇവിടെയുണ്ട്. ഞങ്ങൾ പ്രത്യേകമായിട്ട് കടപ്പെട്ടിരിക്കുന്നു. അൽമായ കർമ്മലീത്ത സമൂഹം ഈ ദേവാലയം സ്വന്തം ഭവനമെന്ന പോലെ വൈകുന്നേരങ്ങളിൽ വൃത്തിയാക്കിക്കൊണ്ടിരുന്ന ഇവിടുത്തെ ദൈവജനം, വോളണ്ടിയേഴ്സ്, ഓൾട്ടർ ബോയ്സ്, സ്റ്റാഫ്, സാഞ്ചോ ജോൺ, സെൻറ്റ് ഫ്രാൻസിസ് പ്രസ്, മറ്റെല്ലാ രീതിയിലും സഹായിച്ചവരുണ്ട്. പ്രത്യേകമായി ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും മലബാർ പ്രോവിൻസിൻ്റെ പേരിലുള്ള, സെൻറ്റ് തെരേസാസ് മോണസ്ട്രിയുടെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളട്ടെ. ഇനി ഞാൻ നന്ദി പറയേണ്ടത് മറ്റാർക്കുമല്ല. ഇത്രയും ദിവസങ്ങൾ ജാനുവരി 21 മുതൽ ഏപ്രിൽ 12 വരെ, ഏതാണ്ട് 81 ദിവസമുണ്ട്, ഇവിടെ ആയിരുന്ന ജാതി മത ഭാഷ നാട് ഭേദമില്ലാതെ ഒരു ടീമെന്ന പോലെ സണ്ണിസാറിനൊപ്പം, ജസലിനൊപ്പം, പ്രസ് വർക്കൊക്കെ നടത്തിയ ജോളിക്കൊപ്പം, ആൻ്റണി അച്ഛനോടൊപ്പം, ആൻ്റണി അച്ഛൻ്റെ പേര് ഞാൻ ഒന്നുകൂടി അണ്ടർലൈൻ ചെയ്ത് പറയേണ്ടതാണ്, ആൻ്റണി അച്ഛനോടൊപ്പം ജോലി ചെയ്ത മാനേജർമാർ, അവരോടൊപ്പമായിരുന്ന ജോലിക്കാർ, നിങ്ങൾക്ക് ഒരിക്കലും നന്ദിയല്ല പറയേണ്ടത്, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുമുള്ള പ്രാർത്ഥനകളാണ് നിങ്ങൾക്ക് നേരുന്നത്. ഇവിടെ വീണ നിങ്ങളുടെ വിയർപ്പുതുള്ളികൾ, നിങ്ങളുടെ ദീർഘവീക്ഷണം, നിങ്ങളുടെ ഭാവനകൾ, നിങ്ങളുടെ കഠിനാധ്വാനം, നിങ്ങളുടെ കഴിവുകൾ, എല്ലാറ്റിനും പ്രാർത്ഥനയോടൊപ്പം ഹൃദയപൂർവം നന്ദി പറയുകയാണ്. എൻ്റെ സമൂഹത്തിലുള്ള എല്ലാ വൈദികർക്കും, ഞങ്ങളുടെ ചെമ്മാച്ചൻ റീജൻ്റായിട്ട് ഇവിടെയുള്ള ബ്രദർ മനു സാക്രിസ്ത്യൻ, ഈ ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ റീജൻസി നടത്തിക്കൊണ്ടിരിക്കുന്ന ബ്രദേഴ്സ്, ഇവിടുത്തെ സ്റ്റാഫ്, നിങ്ങൾക്കും ഞാൻ നന്ദി പറയുകയാണ്. ഒരിക്കൽ കൂടി സാമ്പത്തികമായും പ്രാർത്ഥനയിലൂടെയും ഉപദേശങ്ങളിലൂടെയും സഹായിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ഇവിടെ സഹായം നൽകിയവർ ഒരിക്കലും അവരുടെ പേര് പറയുവാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ ആ വലിയ ആത്മീയതയുടെ മുമ്പിൽ ഞാൻ ശിരസ് നമിക്കുന്നു. ധന്യൻ ജോൺ വിൻസെൻറ്റും സ്വർഗീയ മധ്യസ്ഥ അമ്മത്രേസ്യയും കർമ്മല മാതാവും നമ്മളെ അനുഗ്രഹിക്കട്ടെ.
എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയത്തിൽ നിന്നും നന്ദി. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ച ഈ ദിവ്യദാനങ്ങൾ വഴി അങ്ങേ സത്യം ഞങ്ങളുടെ മാനസങ്ങളിൽ സമൃദ്ധമായി നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഈ വിശുദ്ധാലയത്തിൽ അങ്ങയെ ഞങ്ങൾ നിരന്തരം ആരാധിക്കുകയും അങ്ങേ സന്നിധിയിൽ എല്ലാ വിശുദ്ധരുമൊത്ത് നിത്യനിർവൃതി അടയുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. ഇന്ന് ഈ ദൈവാലയത്തിൻ്റെ പുനഃപ്രതിഷ്ഠാകർമ്മത്തിൽ നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ ദൈവം സ്വർഗീയ അനുഗ്രഹങ്ങളാൽ നിങ്ങൾ പൂരിതരാകാൻ ഇടയാകുമാറാകട്ടെ. ചിതറിക്കപ്പെട്ട മക്കളെല്ലാവരും തൻ്റെ പുത്രനിൽ ഒരുമിച്ച് കൂടാൻ തിരുമനസ്സായ അവിടുന്ന് നിങ്ങളെ അവിടുത്തെ ഭവനവും പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലവുമായി ഭവിക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സന്തോഷപൂർവ്വം ശുദ്ധീകരിക്കപ്പെട്ട് നിങ്ങളിൽ തന്നെ ദൈവം വസിക്കാനും നിത്യാനന്ദത്തിൻ്റെ അവകാശം എല്ലാ വിശുദ്ധരോടുമൊപ്പം നിങ്ങൾ കൈവരിക്കാനും ഇടയാകുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. പരിശുദ്ധ അമദ്രസ്യയുടെ നാമത്തിലുള്ള ഈ ദേവാലയത്തിൻ്റെ വെഞ്ചരിപ്പുകർമ്മം നിർവഹിക്കപ്പെട്ടു. ഇപ്പോൾ അഭിവന്ദ പിതാക്കന്മാരും വൈദികരും ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടി നിൽക്കുന്നു. എല്ലാവരും ഇരിക്കുക. ഈ ദേവാലയത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളിൽ വിവിധങ്ങളായ രീതിയിൽ പ്രാർത്ഥനകൾ കൊണ്ട്, സഹനങ്ങൾ കൊണ്ട്, സാമ്പത്തിക സഹായം കൊണ്ട് സഹായിച്ച എല്ലാ മനസ്സുകളെയും ഇപ്പോൾ നന്ദിയോടെ ഓർക്കുന്നു. എല്ലാ വൈദികരും ഗ്രൂപ്പ് ഫോട്ടോയ്ക്കായിട്ട് കടന്നു വരിക. 1905 മാർച്ച് 19-ാം തീയതി ഈ ദേവാലയം കുദാശ ചെയ്യപ്പെടുന്ന സമയത്ത് വരാപ്പുഴ അതിരുവത മെത്രാപ്പോലീത്തയുടെയും കൊച്ചി മെത്രാൻ്റെയും കൊല്ലം പിതാവിൻ്റെയും സാന്നിധ്യമുണ്ടായിരുന്നു. ഇപ്പോൾ അഭിവന്ദ്യ ജോസഫ് കരിയിൽ പിതാവിൻ്റെയും ജോസ് പുത്തൻ വീട്ടിൽ പിതാവിൻ്റെയും അഭിവന്ദ്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിൻ്റെയും ഫ്രാൻസിസ് കല്ലറക്കാട്ടിൽ പിതാവിൻ്റെയും അതോടൊപ്പം തന്നെ ഒത്തിരി വൈദികരുടെയും സാന്നിധ്യത്തോടുകൂടെ നമ്മൾ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു.
ഈ സമയങ്ങളിൽ ഈ ദേവാലയത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്ത വ്യക്തികൾക്ക് അഭിവന്ദ്യ പിതാക്കന്മാർ അവരെ അനുമോദിക്കുന്നു. ഈ ദേവാലയത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന കൃഷ്ണകുമാർ സാർ, സ്ട്രക്ചറൽ എഞ്ചിനീയർ, ഇവിടേക്ക് കടന്നു വരിക. പി മാത്യു ആൻഡ് സേറ, ആർക്കിടെക്ട്. മിസ്റ്റർ അനീഷ് പി എസ്, പെയിൻറ്റിംഗ് ആൻഡ് പോളിഷ്. മിസ്റ്റർ സെബാസ്റ്റ്യൻ കാട്ടുകണ്ടത്തിൽ, ഡി സി ഡെക്കറേഷൻസ്. മിസ്റ്റർ ജോളി ജോസഫ്, ജി കെ എഞ്ചിനീയറിംഗ് വർക്ക്സ്. മിസ്റ്റർ അജാസ്, യൂണിറ്റീസ് ഫോൾഡിംഗ്. മിസ്റ്റർ ജെയിംസ് എം ജെ, പ്ലാസ്റ്ററിംഗ് വർക്ക്സ്. മിസ്റ്റർ ജെയ്സൺ, മിസ്റ്റർ ജെസൽ സൂപ്പർവൈസർ. മിസ്റ്റർ അനിൽ കാച്ചിപ്പള്ളി, ഇലക്ട്രിക്കൽ വർക്ക്സ്. ശ്രീ പി മാത്യു ആൻഡ് സേറ, മിസ്റ്റർ അനീഷ് പി എസ്, മിസ്റ്റർ സെബാസ്റ്റ്യൻ കാട്ടുകണ്ടത്തിൽ, മിസ്റ്റർ സെബാസ്റ്റ്യൻ കാട്ടുകണ്ടത്തിൽ, മിസ്റ്റർ ജോളി ജോസഫ്, മിസ്റ്റർ ജെസൽ, മിസ്റ്റർ ജെയ്സൺ, മിസ്റ്റർ അനിൽ കാച്ചിപ്പള്ളി, ആർട്ടിസ്റ്റ് കിറ്റോ, മിസ്റ്റർ അനിൽ സ്ട്രക്ചറൽ എഞ്ചിനീയർ, മിസ്റ്റർ അഭിലാസ് സ്ട്രക്ചറൽ എഞ്ചിനീയർ, മിസ്റ്റർ സനിൽ ജോർജ് ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ, മിസ്റ്റർ ജോസ് ആന്റണി, ജസൽ, അവിലായിലെ വിശുദ്ധ അമ്മത്രസ്യയുടെ ഈ ദേവാലയത്തിന് ഒത്തിരിയേറെ സംഭാവനകൾ നൽകിയ വ്യക്തികളെ ആദരിക്കുന്നു. മിസ്റ്റർ ടോണി പല്ലൻ, നമ്മുടെ ഈ ദേവാലയത്തിൽ 60 വർഷത്തിൽ കൂടുതൽ ഗാനം ആലപിച്ച നമ്മുടെ ഇപ്പോഴത്തെ അഭിവന്ദ്യ മാർ ജോസ് കളത്തിപ്പറമ്പിൽ പിതാവിന് ക്ലാസ്മേറ്റുമായ ടോണി പള്ളനെ ഈ ആരാധനാ സമൂഹം ഇവിടെ ആദരിക്കുകയാണ്. 60 വർഷത്തിൽ കൂടുതൽ ഇവിടെ ഗായകനായി തുടരുന്ന ടോണി, ഞങ്ങൾ വളരെ സ്നേഹത്തോടെ ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഇതോടൊപ്പം തന്നെ മലബാർ പ്രോവിൻസ് 2 പേരെ കൂടി ഇവിടെ ആദരിക്കുകയാണ്. സണ്ണി പി, സണ്ണി ഡയമണ്ട്, മിസ്റ്റർ സണ്ണിയെ വളരെ സ്നേഹത്തോടെ ഞങ്ങൾ ക്ഷണിക്കുന്നു. മലബാർ പ്രോവിൻസിൻ്റെ ആദരവ് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ദേവാലയത്തിൻ്റെ പണി തുടങ്ങിയ നാൾ മുതൽ എല്ലാ കാര്യങ്ങളിലും
വളരെ ശ്രദ്ധയോടെ ഞങ്ങളോടൊപ്പമുള്ള ഈ ദേവാലയത്തിന് തന്നെ സ്വന്തമായ എഡിസൺ സാറിനെയും ഈ അൾത്താരയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. മലബാർ പ്രോവിൻസിൻ്റെ ഈ സമൂഹത്തിൻ്റെ ആദരവ് ഞങ്ങൾ സ്നേഹത്തോടെ അറിയിച്ചു കൊള്ളട്ടെ. നോബിൾ തൈപ്പറമ്പിൽ ആർക്കിടെക്ട്, ജെയിംസ് എം ജെ പ്ലാസ്റ്ററിംഗ് വർക്ക്, ധന്യൻ ജോൺ വിൻസെന്റിനെ കുറിച്ച്, ജെയിംസ് എം ജെ, ധന്യൻ ജോൺ വിൻസെന്റിനെ കുറിച്ച് ഈ ആശ്രമംഗമായ ഫാദർ സക്രിയാസ് കരിയലക്കുളം ഓസിയുടെ രചിച്ച ധന്യൻ ജോൺ വിൻസെന്റ് എന്ന പുസ്തകം ഇപ്പോൾ പ്രകാശനം ചെയ്യപ്പെടുന്നു. അഭിവന്ദ്യ ഫ്രാൻസിസ് കല്ലറക്കൽ പിതാവ് ഈ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുന്നു. ഈ ബുക്കിൻ്റെ കോപ്പി ഏറ്റുവാങ്ങാനായി പ്രൊഫസർ കെ വി തോമസ് എം ബി എയും അതോടൊപ്പം തന്നെ മാധ്യമ നിരീക്ഷകനായ സെബാസ്റ്റ്യൻ പോൾ സാറിനെയും ക്ഷണിക്കുന്നു. ധന്യൻ ജോൺ വിൻസെന്റ് 17 വർഷം വരാപ്പുഴ വികാരിയേറ്റിൽ അദ്ദേഹം ചെലവഴിച്ചു. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വിശുദ്ധ കുരിശ് ഇന്ന് നമുക്ക് ഒത്തിരിയേറെ ശക്തമാണ്, ശക്തിയാണ്. ധന്യൻ ജോൺ വിൻസെന്റ് ഉപയോഗിച്ച കുരിശ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള മ്യൂസിയത്തിൽ വെക്കുവാനായി ഈ സമയങ്ങളിൽ അഭിവന്ദ്യ ഫ്രാൻസിസ് കല്ലറക്കൽ പിതാവിൽ നിന്നും മലബാർ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സെബാസ്റ്റ്യൻ കൂടപ്പാട്ടച്ചൻ ഏറ്റുവാങ്ങുന്നു. ചർച്ച് ഇന്നോവേഷനിൽ പങ്കെടുത്ത അജാസ് ഈ ദേവാലയത്തിൻ്റെ റിനോവേഷനുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ സ്മരണിക ഇപ്പോൾ ജോസ് പുത്തൻ വീട്ടിൽ പിതാവ് പ്രകാശനം ചെയ്യുന്നു. മലബാർ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ സെബാസ്റ്റ്യൻ കൂടപ്പാട്ടച്ചൻ ഇതിൻ്റെ കോപ്പി ഏറ്റുവാങ്ങുന്നു. ഈ ദേവാലയത്തിൽ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവർക്കും കാപ്പി ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ദേവാലയത്തിൻ്റെ പുറത്ത് 4 കൗണ്ടറുകളായിട്ട് എല്ലാവർക്കും കാപ്പി ക്രമീകരിച്ചിരിക്കുന്നു. നിങ്ങൾ അതിൽ പങ്കെടുക്കുക. അതോടൊപ്പം തന്നെ സിസ്റ്റേഴ്സിന് വേണ്ടി ഈ ആശ്രമ ദേവാലയത്തിൻ്റെ ഹാളിൽ ക്രമീകരിച്ചിരിക്കുന്നു. വൈദികർക്ക് വേണ്ടി ഡൈനിങ് ഹാളിൽ ക്രമീകരിച്ചിരിക്കുന്നു. ജോസ് പുത്തൻ വീട്ടിൽ പിതാവ് ഒരാശംസ നേരുകയാണ് ഈ അവസരത്തിൽ. സ്നേഹം നിറഞ്ഞ പിതാക്കന്മാരെ, പ്രിയപ്പെട്ട പ്രൊവിൻഷ്യൽ അച്ഛ, പ്രിയപ്പെട്ട സുപ്പീരിയർ ഫ്രാൻസിസ് അച്ഛ, പ്രിയപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ,
ഏവർക്കും ദൈവാനുഗ്രഹം പ്രദാനം ചെയ്യുന്ന കണ്ണംകുന്നത്ത് ആശ്രമം പുനരുദ്ധരിച്ച് ഇന്ന് പുനഃപ്രതിഷ്ഠ നടത്തപ്പെട്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ എറണാകുളങ്കമാലി അതിരൂപതയിലെ അഭിവന്ദ്യ പിതാക്കന്മാരുടെ പേരിലുള്ള അഭിനന്ദനങ്ങളും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. അനേകർക്ക് കുംഭസാരത്തിലൂടെ അനുഗ്രഹം ലഭിക്കുന്ന കൊച്ചി മെട്രോ ടൗണിലെ കുംഭസാരക്കൂടാണ് കണ്ണംകുന്നത്ത് പള്ളി. ഈ ദേവാലയം ഭൗതികമായിട്ട് നവീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇത് നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വിശുദ്ധിയിൽ വളരുവാനായിട്ട് കുംഭസാരക്കൂടിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നവരുടെ മനോഭാവത്തിലൂടെയാണ്. അനേകായിരങ്ങൾ ഇവിടെ വന്ന് കുംഭസാരക്കൂടിന് മുമ്പിൽ മുട്ടുകുത്തി ദൈവത്തിൻ്റെ കൃപകൾ സ്വീകരിക്കുമ്പോൾ ഈ ദേവാലയം എന്നും അതിസുന്ദരമായിട്ട് നിലകൊള്ളും. അതിന് സർവേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിൻ്റെ പുനരുദ്ധാന പരിപാടികൾ നടക്കുമ്പോൾ പല പ്രാവശ്യവും ഇവിടെ വരുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഫ്രാൻസിസ് അച്ഛനും ടീം അംഗങ്ങളും ജോലിക്കാരും ഒത്തിരിയേറെ സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ് ഇത് നവീകരിച്ചത്. അവരെല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ദേവാലയത്തിൻ്റെ വിശുദ്ധി ഈ നാടിന് എന്നും അനുഗ്രഹമായിട്ട് നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആശംസയേകിയ പുത്തൻവിൽ പിതാവിന് ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളട്ടെ. നമ്മുടെ ദേവാലയത്തിൻ്റെ പുറത്ത് നാലോ അഞ്ചോ കൗണ്ടർ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നോമ്പുകാല അരൂപിയോടുകൂടെയുള്ള ഒരു ചെറിയ കാപ്പിയാണ്, എല്ലാവരും അത് സ്വീകരിക്കണം. എന്നിട്ട് ദേവാലയത്തിൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടി കാര്യക്ഷമതയോടെ സൂക്ഷ്മതയോടെ വിശകലനം ചെയ്യുവാനും